أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأتباعه وذرياته إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس كلوا مما في الأرض، كلوا مما في الأرض حلالا طيبا، حلالا طيبا، ولا تتبعوا خطوات الشيطان، إنه لكم عدو مبين. صدق الله العظيم. ومنذ ألزمت أفكاري مدائحه وجدته لي خلاصي خير ملتزمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، يمينا بربي إن قلبي يحبه، يمينا بربي إن قلبي يحبه، يمينا بربي إن قلبي يحبه. فذاك رجائي في الممات وفي المحيا، وذاك رجائي في الممات وفي المحيا. صلاة وتسليم തെറ്റിൻ്റെ തീകനൽ തേടിയ നേരം മുത്ത് റസൂലെ ഞാൻ മറന്നുപോയി. ഉമ്മത്തി എന്ന് കരഞ്ഞൊരാ സ്നേഹം ഓർക്കാതെ പാപങ്ങൾ ചെയ്തു പോയി. തെറ്റിൻ്റെ തീകനൽ തേടിയ നേരം മുത്ത് റസൂലെ ഞാൻ മറന്നുപോയി. ഉമ്മത്തി എന്നു കരഞ്ഞൊരാ സ്നേഹം ഓർക്കാതെ പാപങ്ങൾ ചെയ്തു പോയി. ജന്മത്തിൽ നീവൻ ചെയ്തെന്തു തിന്മ, ഉമ്മത്തിൻ തുണയല്ലാതാരുണ്ട് ഇവനിൽ നന്മ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന واغفر لنا ما مضى يا واسع الكرم. هو الحبيب الذي ترجى
ترجى شفاعته لكل هول من الأهوال مقتحم. اللهم صل وسلم وبارك عليه. വേദിയിലുള്ള ആദരണീയരായ ഉസ്താദുമാർ, സദസ്സിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പൊരുത്തപ്പെടുന്ന മജ്ലിസായി അല്ലാഹു അംഗീകരിച്ചു നൽകുമാറാകട്ടെ. എന്റെയും നിങ്ങളുടെയും ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന സംഗമമാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാം കബറിടങ്ങളെ വിശാലമാക്കുമാറാകട്ടെ, സ്വർഗ പൂങ്കാവനങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ, അവരുടെ കബർ ജീവിതം വെളിച്ചമാക്കുമാറാകട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുന്നു. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു, അവരുടെ പ്രബോധനങ്ങൾക്ക് കാതോർത്ത മണ്ണാണ് നമ്മുടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രൗഢമായി തന്നെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പ്രദേശം മഹാന്മാരായ സഹാബിമാരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ, അവരുടെ പ്രബോധനങ്ങൾക്ക് കാതുകൊടുത്ത്, അവർ പറഞ്ഞതിനെ ജീവിതത്തിൽ ഏറ്റെടുത്ത, അവരെ കാണാൻ സൗഭാഗ്യം ലഭിച്ച ജനങ്ങളുടെ പ്രദേശമാണ് നമ്മുടെ. ആ പ്രദേശത്ത് നിന്ന് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന വിഷയം, ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, തിരിച്ചറിവിന്റെ പാഠങ്ങൾ എന്ന വിഷയമാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെയുള്ള, മഹാരഥന്മാരായ മുൻഗാമികളുടെ ജീവിതങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. നമ്മളുടെ ചുറ്റുപാടു നിന്നും ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്തകളിൽ അത്രത്തോളം പ്രശ്നമാണ്. ലോകതലത്തിൽ തന്നെ മനുഷ്യൻ സമാധാനമില്ലായ്മയിൽ, പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമെല്ലാം ആപതിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തേത് രാജ്യത്താണ് സമാധാനമുള്ളത്? ലോകത്തേത് സമൂഹമാണ് സമാധാനത്തോടെ ജീവിക്കുന്നത്? ലോകത്തെങ്ങനെയാണ് സമാധാനമുണ്ടാവുക? ഇങ്ങനെ തുടങ്ങി ലോകം എല്ലാ ദിവസവും സമാധാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ലോകത്തെ മനുഷ്യർ എങ്ങനെയാണ് സമാധാനം കിട്ടുക, ലഭിക്കുക എന്നുള്ള ചർച്ചയിലാണ്. ഒരു ഭാഗത്ത് എങ്ങനെ മറുഭാഗത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന ചർച്ച നടക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ എങ്ങനെ സമാധാനമുണ്ടാകും എന്നുള്ള ചർച്ചകളും പൊടിപിടിക്കുകയാണ്. പ്രിയമുള്ള എന്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. വിശിഷ്യ നമ്മുടെ സമൂഹം, വിശുദ്ധരായ ഇസ്ലാമിന്റെ അനുയായികൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ വർഷങ്ങൾക്ക് മുമ്പ് അറബിക്കടലിന്റെ മുകളിൽ പായക്കപ്പലോടി കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാമിക പ്രബോധനത്തിന് നങ്കൂരമിട്ട മാലിക് ബിൻ ദീനാറിന് അവിടുത്തെ ചരിത്രത്തിന് നമ്മളോട് ചിലത് പറയാനുണ്ട്. നമ്മളുടെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണും മനസ്സും കവർന്നെടുത്ത മഹാനരായ ഹാജ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളുടെ ചരിത്രത്തിന് ആധുനിക ഇന്ത്യയിലെ മുസൽമാനോട് ചില കഥകൾ പങ്കുവെക്കാനുണ്ട്. മുൻഗാമികളുടെ ജീവിതത്തിന് നമ്മളോട് ചിലത് സംസാരിക്കാനുണ്ട്. മുൻഗാമികൾ നടന്നുപോയ വഴിത്താരകൾക്ക് ഇന്നിന്റെ സന്തതികളോട് എന്തൊക്കെയോ പറയാനുണ്ട്. മുൻഗാമികളായ നമ്മുടെ സ്വഹാബത്ത് നമുക്കറിയാം, നാടും വീടും നഗരവും ഭാര്യയും മക്കളും എല്ലാം ഉപേക്ഷിച്ചാണ് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അവരിറങ്ങി തിരിച്ചത്. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അനുവാദം വാങ്ങി യമനിന്റെ മണ്ണിലേക്ക് പോകുമ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു. കാരണം, ഞാൻ പോകുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ നിന്നാണ്. പക്ഷേ എനിക്ക് ആശ്വാസമുള്ളത് ഞാൻ പ്രബോധനം ചെയ്താൽ ഒരു മനുഷ്യനെങ്കിലും നേരെയാവുമെങ്കിൽ, നന്മയിലാകുമെങ്കിൽ, നേർവഴിയിലാകുമെങ്കിൽ ഞാൻ വിജയിച്ചവനാണ്.
മഹാനരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുനിയാവും അതിലുള്ളതിലെല്ലാ അതിനുള്ളതിൽ എല്ലാത്തിനേക്കാളും ഉപരിയുള്ള പ്രതിഫലം കിട്ടുമെന്നല്ല ആ പ്രഖ്യാപനത്തിന് മോഹിച്ചുകൊണ്ട് തിരുനബിയുടെ മുന്നിൽ നിന്ന് കണ്ണുനീരോടെ മടങ്ങിയവരാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഓരോ ദേശങ്ങൾ താണ്ടി വിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രത്തെ, വിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തെ ഓരോ നാടുകളിലും അടയാളപ്പെടുത്തുകയാണ്. മഹാനരായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവാണ് ചൈനയിലും മ്യാൻമറിലുമെല്ലാം ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചവുമായി കടന്നു ചെല്ലുന്നത്. മഹാനരായ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു തിരുനബിയെ മദീനയിൽ സ്വീകരിച്ച സഹാബിവര്യനാണ്. മഹാനവറുകൾ പ്രബോധനത്തിന് എത്തിച്ചേർന്നത് തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിലാണ്. മഹാനരായ അംറ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പ്രമുഖരായ സഹാബിയാണ്. മറപെട്ട് കിടക്കുന്നത് ഈജിപ്തിന്റെ മണ്ണിലാണ്. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്ത, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത, പ്രതിസന്ധികളെ അതിജയിച്ച ആ മുൻഗാമികളായ നമ്മുടെ മഹാത്മാക്കൾക്ക്, മാലിക് ഇബ്നു ദീനാർ തങ്ങൾക്ക്, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾക്ക്, നമ്മളുടെ മുൻഗാമികൾക്ക് നമ്മളോട് ചിലത് പറയാനുണ്ട്. പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ട് ഉഴലുമ്പോ ലോക മുസൽമാനോട് ചില തിരിച്ചറിവിന്റെ പാഠങ്ങളെ ചർച്ച ചെയ്യാൻ അവരുടെ ജീവിതങ്ങളിൽ ഒന്നുകൂടി നാം വായിക്കേണ്ടതുണ്ട്. മഹാനരായ സയ്യിദുന സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രത്തിൽ കാണാം. മഹാനവറുകൾ നല്ല സ്വഹാബിവര്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും മുന്തിയ സ്വഹാബിയാണ്. സ്വഹാബിവര്യന്മാരുടെ കൂട്ടത്തിൽ മഹാനവറുകൾക്ക് സ്ഥാനം കൂടുതലാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളൊരിക്കൽ ഒരു സദസ്സിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇസ്തജിബ്, അല്ലാഹുവേ നീ ഉത്തരം നൽകണേ. അല്ലാഹ് എപ്പോഴാണ് സഅദ് ദുആ ചെയ്താൽ ഉത്തരം നൽകണേ അല്ലാഹ്? സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മാനമാണ്, ദുആ ചെയ്താൽ ഉത്തരം നൽകണേ അല്ലാഹ്. ഈ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ കേവലം ചില്ലറക്കാരനല്ല, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ മഹാനാണ്. നിങ്ങൾ പാടുന്നില്ലേ സഅദിൻ സഈദിൻ സുബൈ റിദ്വൽ ഹാതിം വബി ഉബൈദതി വബ്നി ഔഫിൻ ആശീരിൽ കറാമി. അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മഹാനാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ മഹാനാണ്, വലിയ സ്വഹാബിവര്യരാണ് മഹാനവർകൾ. ഇസ്ലാമിന്റെ പ്രബോധനത്തിലാണ് മഹാനവറുകൾ, ഇസ്ലാമിന്റെ പ്രബോധനത്തിലാണ് മരുഭൂമികൾ താണ്ടിച്ചെന്ന് വിശുദ്ധമായ ഇസ്ലാമിന്റെ വെളിച്ചം കൈമാറുകയാണ്. അങ്ങനെ മഹാനവറുകൾ മരുഭൂമികൾ താണ്ടിച്ചെന്ന് മദാഇനിന്റെ ഭൂമിയിലെത്തുമ്പോൾ സഅദ് ഇബ്നു അബി വഖാസിന്റെ പോരാട്ടം മദാഇനിന്റെ ഭൂമിയിലെത്തി. സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ പോരാട്ടം നടത്തുമ്പോ മദീന ഭരിക്കുന്ന രാജാവാരെന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ്. മരുമണലിൽ തല ചായ്ച്ചുറക്കിയ ഭരണാധികാരിയെ പേടിച്ച കിസ്റായുടെ കോട്ടകൾ വിറച്ചുപോയി. മരുഭൂമിയിൽ കിടന്നുറങ്ങുന്ന രാജാവിനെ പേടിച്ച് കൊട്ടാരങ്ങളിൽ കിടന്നുറങ്ങുന്ന തമ്പുരാക്കന്മാരുടെ ഉറക്കം പോയി. അങ്ങനെയുള്ള രാജാവാണ് മദീന ഭരിക്കുന്നത്. അന്നാണ് സഅദിന്റെ സൈന്യം എത്തുന്നു. എവിടെയാണ് എത്തുന്നത്? മദാഇനിന്റെ ഭൂമിയിലാണ്. മദാഇനിന്റെ ഭൂമിയിൽ എത്തി. ഇബ്നു കസീറിന്റെ രചനയിൽ കാണാം, മഹാനവറുകൾ തന്റെ ചാരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബത്തേ നിങ്ങളൊന്ന് പോയി നോക്കി വരുമോ? നാളെ നമ്മൾക്ക് ശത്രുക്കളെ നേരിടാമല്ലോ.
കിസ്റയുടെ സൈന്യത്തെ നമ്മൾക്ക് നേരിടണമല്ലോ, പ്രശ്നങ്ങളെ നമ്മൾക്ക് പരിഹരിക്കണമല്ലോ, പ്രതിസന്ധികളെ നമ്മൾക്ക് അതിജയിക്കണമല്ലോ. അതുകൊണ്ട് ചാരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു വരൂ, നാളെ നമ്മൾക്ക് യുദ്ധം ചെയ്യാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തിരിച്ചു വരൂ. മഹാനരായ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങള് അതാ തന്റെ തമ്പിലേക്ക് തിരിച്ചു കയറുമ്പോഴാണ് ചാരന്മാര് വന്നിട്ട് വിളിക്കുകയാണ്, ഓ സഅദ് ഇബ്നു അബി വഖാസ്, ഓ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളെ ഞങ്ങളുടെ കൂടെ ഒന്ന് പുറത്തു വരുമോ, ഞങ്ങളോടൊപ്പം നിങ്ങളൊന്ന് വരുമോ, നിങ്ങൾ ഞങ്ങളുടെ പടത്തലവനാണ്, ഞങ്ങളുടെ കൂട്ടത്തിലെ നേതാവാണ്, നിങ്ങൾ കൈവേർത്തിയാൽ ഉത്തരമുള്ളവരാണ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ ശത്രുക്കൾക്ക് പേടിയാണ്, നിങ്ങൾ വലിയ മഹാനാണ്, ഒന്ന് ഞങ്ങളുടെ കൂടെ വരുമോ. സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ ചോദിച്ചു, ഞാൻ എന്തിനാണ് കൂടെ വരുന്നത്? സ്വഹാബത്ത് പറഞ്ഞു, 30,000 അനുയായികൾ അവിടെയുണ്ട്, അതിൽ നിന്ന് ചാരന്മാരായി നിയോഗിക്കപ്പെട്ടവർ വന്നിട്ട് പറഞ്ഞു, ഇന്ന് നമ്മൾക്ക് യുദ്ധം ചെയ്യാനാവില്ല, ഇന്ന് നമ്മൾ യുദ്ധം ചെയ്യൂല, നമ്മൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. മഹാനരായ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? മദീനയിൽ നിന്ന് ഈ വെളിച്ചവും കൊണ്ടുള്ള യാത്രയാണല്ലോ, ഇത് ഇവിടെ വെച്ച് തകർന്നു വീണുകൂടാ, ഇത് കിസറായ കുളിക്കാനുള്ള യാത്രയാണ്, കൈസറിന്റെ താഴിക കുടങ്ങളെ തല്ലി ഉടയ്ക്കാനുള്ള യാത്രയാണ്, ആയിരക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ ഈ വെളിച്ചം കൊടുക്കാനുള്ളതാണ്, ഈ വെളിച്ചം ഇവിടെ അവസാനിച്ചുകൂടാ. അപ്പോഴാണ് സ്വഹാബത്ത് പറഞ്ഞത്, ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, ഇന്ന് യുദ്ധം ചെയ്യാനാവില്ല. സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ ചോദിച്ചു, എന്തേ പറ്റില്ല, നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ലേ, നിങ്ങളുടെ കയ്യിൽ അമ്പും വില്ലുമില്ലേ, നിങ്ങളുടെ കയ്യിൽ വാളുകളില്ലേ, നിങ്ങളുടെ കയ്യിൽ പടയണികളില്ലേ, നിങ്ങളുടെ കയ്യിൽ പടക്കോപ്പുകളില്ലേ, നിങ്ങളുടെ കയ്യിൽ ഒട്ടകങ്ങളില്ലേ, ചീറിപ്പറക്കുന്ന അറേബ്യയിലെ കുതിരകൾ നിങ്ങളുടെ കൈവശമില്ലേ, പിന്നെ എന്തേ നിങ്ങൾക്ക് യുദ്ധം ചെയ്തുകൂടാ, പിന്നെന്തേ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വിസമ്മതിക്കുന്നു? അവര് പറഞ്ഞു, അതൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, അന്ന് കൂടെ വരുമോ? മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് എന്ന സ്വഹാബി വര്യൻ അതാ അവരോടൊപ്പം ഇറങ്ങുന്നു. സൽമാനുൽ ഫാരിസി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, സൽമാൻ, ഓ സൽമാൻ, ഈ തമ്പ് ഒന്ന് സൂക്ഷിച്ചുകൊള്ളണേ, ഞാൻ പോയി വരാം. ധീരനായ സ്വഹാബിയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ വായിക്കൂ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായി അമ്പറിഞ്ഞ സ്വഹാബിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ എല്ലാ യുദ്ധങ്ങളിലും തിരുനബിയോടൊപ്പം നിന്നവരാണ്, ഉടമ്പടികളിൽ പങ്കെടുത്തവരാണ്, അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടവരാണ്, അവരാണ് തന്റെ ചാരന്മാരോട് തിറങ്ങി നടക്കുന്നു. ചാരന്മാരാകുന്ന സഹാബത്ത് വിളിച്ചുകൊണ്ടുപോയിട്ട് പറഞ്ഞു, സഅദ് തങ്ങളെ, ഇവിടെയാണ് നമ്മൾ യുദ്ധം ചെയ്യാനുള്ളത്, അപ്പുറത്താണ് ശത്രുക്കളുള്ളത്, പക്ഷേ നമ്മൾക്ക് യുദ്ധം ചെയ്യാനാവില്ല, പക്ഷേ യുദ്ധം ചെയ്യാനാകില്ല. മഹാനവർകൾ ചോദിച്ചു, എന്തുപറ്റി, ഇന്നലെ പാതിരാവിൽ വന്ന് നമ്മൾ തമ്പടിച്ചതല്ലേ, ഇന്നലെ പാതിരാത്രിയിൽ വന്നല്ലേ നമ്മൾ ഇവിടെ താമസമായത്, എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഭൂപ്രകൃതി മനസ്സിലാകുന്നത്? നമ്മൾ രാവിലെ നോക്കുമ്പോ യുദ്ധത്തിനിറങ്ങി ചെല്ലുമ്പോ ശത്രുക്കളുള്ളത് മറുപുറത്താണ്, നമ്മൾ ഇപ്പുറത്തെ ഭാഗത്താണ്, നടുവിലൂടെ വലിയ ഒരു കാഴ്ച കാണുന്നുണ്ടോ? നടുവിൽ നിങ്ങളൊരു കാഴ്ച കാണുന്നുണ്ടോ? സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളുടെ കുതിര മുമ്പോട്ട് പോയി. അതാ സഹാബത്ത് പറഞ്ഞു, സഅദ് തങ്ങളെ, മരുഭൂമിയുടെ അപ്പുറവും ഇപ്പുറവുമാണ് നമ്മളെങ്കിലും നമ്മളുടെ ഇടയിൽ ശത്രുക്കളുടെയും നമ്മുടെയും നടുവിൽ അതാ നിങ്ങൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയുമോ? നിങ്ങൾ
ആ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളെ സൂക്ഷിച്ചു നോക്കി, സുബ്ഹാനല്ലാഹ്, മരുഭൂമിയെ കീറി മുറിച്ചുകൊണ്ട് ടൈഗ്രീസ് എന്ന നദിയുടെ ഒഴുക്കാണ് മരുഭൂമിയുടെ നടുവിലൂടെ ചീറിപ്പാഞ്ഞൊഴുകുന്ന ആഴികളും ചുഴികളുമുള്ള നദിയുടെ ഒഴുക്കാണ്. ആ ഒഴുക്ക് കണ്ടിട്ട് അവിടെ നിൽക്കുകയാണ് സ്വഹാബ. ആ ഒഴുക്ക് കണ്ടിട്ട് അവിടെ നിൽക്കുകയാണ്. ആഴികളും ചുഴികളുമുള്ള നദിയാണ്, വീതിയുള്ള നദിയാണ്, ആഴമുള്ള നദിയാണ്. ഇറങ്ങാനുള്ള സാമഗ്രികളൊന്നും കയ്യിലില്ല. ശത്രുക്കളെല്ലാം മറുപുറത്താണ്. വിജയം അപ്പുറത്താണ്, സ്വർഗം അപ്പുറത്താണ്, ഷഹാദത്ത് അപ്പുറത്താണ്. സ്വർഗം കൊതിച്ചു വന്നവരുടെ സ്വർഗം അപ്പുറത്താണ്, വിജയം കൊതിച്ചു വന്നവരുടെ വിജയവും അപ്പുറത്താണ്. ഇവിടെ ഇതാ നടുവിലൂടെ നദിയൊഴുകുകയാണ്. വലിയ വണ്ണത്തിലും നീളത്തിലും ഒഴുകുന്ന നദിയെ തരണം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. ആ നദിയെ എങ്ങനെയാണ് തരണം ചെയ്യുക? അറേബ്യയിലെ മരുഭൂമികളെ കുളിരണിയിച്ച് പാഞ്ഞു കളിക്കുന്ന ടൈഗ്രീസ് എന്ന നദിയുടെ ഒഴുക്ക് കണ്ടിട്ട് സ്വഹാബത്ത് നിൽക്കുകയാണ്. ചില നദികൾ കാണുമ്പോ നമ്മൾ അത്ഭുതം തോന്നും, ചില സമുദ്രങ്ങൾ കാണുമ്പോ നമ്മൾ അത്ഭുതം തോന്നും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മർജൽ ബഹ്റൈനിൽ തഖിയ, രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ അള്ളാഹു സൃഷ്ടിച്ച പ്രത്യേകമായ മറയെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. ലോകം പറയുന്നു അങ്ങനെ കടലുകളുണ്ട്, ഉപ്പുകൊണ്ട് നിറഞ്ഞ കടലും ശുദ്ധമായ വെള്ളമുള്ള കടലും. നമ്മൾ കാണുമ്പോൾ എല്ലാം ഒരുപോലെയാ, പക്ഷേ അവകൾക്കിടയിൽ ലോക സൃഷ്ടാവായ റബ്ബിന്റെ മറയുണ്ട്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ രണ്ടു നദികൾ, ഒരു നദി കറുത്ത നിറത്തിൽ ഒഴുകുന്നു, മറ്റൊരു നദി ശുദ്ധമായ വെള്ളവുമായി മറുഭാഗത്തൊഴുകുന്നു. കിലോമീറ്ററുകളോളം ഈ നദി ഒരുമിച്ചാണ് ഒഴുകുന്നത്, പക്ഷേ പരസ്പരം രണ്ടും തമ്മിൽ ബന്ധപ്പെടുന്നില്ല, രണ്ടും തമ്മിൽ യോജിച്ചു വരുന്നില്ല, രണ്ടും എവിടെയും കണ്ടുമുട്ടുന്നില്ല. ഒരുപോലെ ഒഴുകി രണ്ട് ഭാഗത്തേക്ക് മാറി തിരിഞ്ഞു പോകുന്ന രണ്ട് നദികൾ. ഇങ്ങനെ ലോകത്തെന്തെല്ലാം മഹാത്ഭുതങ്ങൾ! വിശുദ്ധ ഖുർആൻ പറഞ്ഞ എത്രയോ സത്യങ്ങൾ ലോകത്ത് പുലരുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോവുകയല്ല. മരുഭൂമിയുടെ നടുവിലൊക്കെ നൈൽ നദിയെ കാണുമ്പോൾ, ഈജിപ്തിൽ വല്ല വർഷത്തിലും ഒരിക്കൽ ചാറ്റൽ മഴ മാത്രമുള്ള ഈജിപ്തിൽ നൈൽ നദി നിറഞ്ഞൊഴുകി ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അത്ഭുതം തോന്നിപ്പോകും. കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും മഴയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇടവിട്ട് 6 മാസം കൂടുമ്പോ മഴ പെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ മഴ പെയ്യുന്ന നാടാണ് നമ്മുടേത്. തോടുകളും വരമ്പുകളും കനാലുകളും എല്ലാമുള്ള നല്ല ഭൂപ്രകൃതിയുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില നദികളൊക്കെ കണ്ടാൽ, ഭാരതപ്പുഴയുടെ കുറുകെ യാത്ര ചെയ്തവർക്കറിയാം, ഏതോ വാഹനങ്ങൾ ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ട് പോലെ ആയിട്ടുണ്ടാകും ഭാരതപ്പുഴയൊക്കെ. ഇത്രയും മഴ പെയ്യുന്ന നാട്ടിൽ അങ്ങനെ എത്രയോ നദികൾ നമ്മൾ കാണാറുണ്ട്, വറ്റി വരണ്ട് ഉണക്കാകുമ്പോഴേക്ക് ശോഷിച്ചു പോകുന്നവ. പക്ഷേ ചില നദികൾ, മരുഭൂമിയുടെ നടുവിലൂടെ ഒഴുകുന്ന നൈല് പോലെയുള്ള നദികൾ, സുബ്ഹാനല്ലാഹ്, എല്ലാ ചൂടുകാലത്തും നിറഞ്ഞൊഴുകുന്ന നദികൾ, അതിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ടൂറിസ്റ്റ് ബിസിനസ്സുകൾ. അപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ ചൂടത്ത് പോലും ഇവിടെ നൈൽ നദിയിലൂടെ ടൂറിസ്റ്റുകളെ കൊണ്ട് കപ്പലുകൾ പാഞ്ഞു നടക്കുന്നു. നമ്മുടെ നാട്ടിലാണേ പറ്റൂല, ചൂട് കാലത്താണെങ്കിൽ ഭാരതപ്പുഴയിൽ കപ്പലിറക്കാൻ പറ്റൂല, കപ്പല് താഴെ നിൽക്കും, കാരണം വെള്ളം ഉണ്ടാവൂല. കപ്പല് താഴെ മണ്ണിലുണ്ടാവും, വെള്ളം ഉണ്ടാവൂല അവിടെ. അങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ലോകത്തെ നദികളും ലോകത്തെ അത്ഭുതങ്ങളുമൊക്കെ നമ്മളെ ചിന്തിപ്പിക്കാനുള്ളതും അള്ളാഹു ആകുന്ന സർവാധികാരിയിലേക്ക് നമ്മളുടെ ചിന്തയെ നയിക്കാനുള്ളതുമാണ്. ഇതുപോലെ മരുഭൂമിയുടെ നടുവിലൂടെ പാഞ്ഞു പുളഞ്ഞൊഴുകിപ്പായുന്ന നദിയുടെ മുന്നിൽ വന്നു നിന്നിട്ടാണ് സ്വഹാബത്ത് പറയുന്നത്, ഓ സഅദ് ഇബ്നു അബീ വഖാസ്, തങ്ങളെ, യുദ്ധം നമ്മൾക്ക് സാധ്യമല്ല.
മഹാനരായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങള് ആ നദിയുടെ കരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നടക്കുന്നു. അതാ സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരോടും സമ്മേളിക്കാൻ പറയൂ, എല്ലാവരെയും വിളിച്ചുകൂട്ടി നിർത്തൂ. അതാ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ കുതിര ആ മരുഭൂമിയുടെ നടുവിലോടുന്ന നദിയുടെ തീരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുമ്പോൾ മറുകരയിൽ നിന്ന് ശത്രുക്കൾ ചിരിക്കുകയാണ്, ശത്രുക്കൾ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. ഇവര് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ പറ്റുന്നവരല്ല, ഈ നദി മുറിച്ചു കടന്നിന്ന് യുദ്ധമില്ല, ഇളിഭ്യനായി നിൽക്കുകയാണ്. അതാ തോറ്റു പിന്മാറുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസിന്റെ കുതിര നടക്കുന്നു. ഇലാ അതാ മഹാനവരുടെ കുതിര നടക്കുന്നത് സൽമാനുൽ ഫാരിസി തങ്ങളുടെ അടുത്തേക്കാണ്. സൽമാനുൽ ഫാരിസി തങ്ങളുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് പറഞ്ഞു, ഓ സൽമാൻ, എല്ലാവരെയും വിളിച്ചു വരുത്തൂ. സൽമാൻ 30,000 വരുന്ന അനുയായികളെ മുഴുവനും വിളിച്ചു വരുത്തി അവർക്ക് തിരിച്ചറിവിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് സഅദ് ഇബ്നു അബീ വഖാസ്. സംസാരിക്കുന്നത് ആരാണ്? ഉജ്ജ്വലനായ സ്വഹാബിയാണ്, ദീന നടത്തിയ മഹാനാണ്. അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. ഒരിക്കൽ പാതിരാത്രി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ പള്ളിയും വീടും അടുത്തടുത്താണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറയുകയാണ്, രാത്രി റസൂലുള്ള പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ, എന്റെ സ്വഹാബിമാരില്ലാരോ ഒരാൾ എനിക്ക് കാവലുണ്ട്. ആയിഷ, എനിക്ക് കാവലായി ആരോ ഒരാൾ പുറത്തുണ്ടല്ലോ. ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാതോർക്കുകയാണ്, ശരിയാണ്. അതാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ പുറത്ത് ആരുടെയോ കാലച്ച കേൾക്കുന്നു. അപ്പോഴാണ് തിരുനബി തങ്ങൾ ചോദിച്ചു, ആരാണ് പുറത്തു നിൽക്കുന്നത്? ആരാണ് മദീനത്തെ പള്ളിയുടെ പുറത്തുള്ളത്? ആരാണെങ്കിലും മുന്നോട്ട് വരൂ. അതാ പറഞ്ഞു തീരുമ്പോഴേക്ക് വാളുമായി ഒരാൾ ഓടി വരുന്നു, ഞാനാണ് നബിയെ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ് നബിയെ, അങ്ങയ്ക്കു കാവലു നിൽക്കുന്നത് ഞാനാണ്. എന്റെ വാളിന്റെ ശബ്ദമാണ് അവിടുന്ന് കേൾക്കുന്നത്, എന്റെ കുതിരയുടെ കുളമ്പടിയാണ് അങ്ങ് കേട്ടുകൊണ്ടിരുന്നത്. ഞാനാണ് അങ്ങേക്കു കാവലു നിൽക്കുന്നത്. അപ്പോഴാണ് തിരുനബി ചോദിക്കുന്നു, മോനെ സഅദേ, എല്ലാവരും ഉറങ്ങുന്ന രാത്രിയിൽ എല്ലാവരും സുഖസുഷുപ്തിയിൽ കിടക്കുമ്പോ, എല്ലാവരും അവിടെ അവരുടെ ഉറക്കറകളിലാകുമ്പോ, എല്ലാവരും അവരുടെ മണിയറകളുടെ വാതിലടയ്ക്കുമ്പോ, എല്ലാവരുടെയും വീടിന്റെ വാതിലുകൾ അടച്ചു കഴിഞ്ഞപ്പോ, എല്ലാവരും ഗാഢനിദ്രയിലായപ്പോ, എന്റെ മദീനത്ത് മുമ്പിൽ വന്നെനിക്ക് കാവലു നിൽക്കുന്നത് എന്തിനാണ് സഅദേ, എന്തിനാണ് മോനെ? അപ്പോഴാണ് തിരുനബി തങ്ങളുടെ മുന്നിൽ നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഓ ലോകത്തിന്റെ നേതാവായ നബിയേ, കാരുണ്യത്തിന്റെ കേദാരമായ എന്റെ ഹബീബേ, ഞാനും വീട്ടിൽ പോയവനാണ്, പാതിരാവിൽ വാതിലടച്ചവനാണ്, കടന്നുറങ്ങാൻ ഒരുങ്ങിയവനാണ്, ഉറക്കം കണ്ണിൽ പിടിച്ചതാണ്, പക്ഷേ ഉറങ്ങാനാകുന്നില്ല. ഈ സഅദ് ഇബ്നു അബീ വഖാസിന്റെ കണ്ണന്തടയുന്ന സമയത്ത് മദീനയുടെ മുറ്റത്തെങ്ങാണം ഒരു ശത്രുവിന്റെ ഒട്ടകം മുട്ടുകുത്തിയിട്ട് ആ ഒട്ടകപ്പുറത്തുനിന്നൊരു ശത്രു ഇറങ്ങി വന്ന അങ്ങയുടെ വാതിൽപ്പാളിയിൽ തട്ടിയിട്ട് അങ്ങയുടെ ശരീരത്തിനു നേരെ വാളുയർത്തിയാൽ സഅദിനെ സഹിക്കൂല നബിയേ, പേടിയാണ് നബിയേ, പേടിയാണ് നബിയേ.
സഅദിന് പേടിയാണ് നബിയേ, എന്റെ ജീവനിലല്ലാ അങ്ങയുടെ നേരെ ആരെങ്കിലും വാളുയർത്തുമെന്ന്, അങ്ങയെ ആരെങ്കിലും വധിച്ചു കളയുമെന്ന്, അങ്ങയുടെ വാതിലിൽ ശത്രുമുട്ടുമെന്ന്, അങ്ങയുടെ വാതിൽ പാളികൾ ചവിട്ടിയിളക്കുമെന്ന് അങ്ങനെ ഒരാൾ വന്നാൽ നേരിടാനുള്ള കാവലാണ് നബിയേ, നേരിടാനുള്ള നിൽപ്പാണ് നബിയേ. എന്റെ ഭാര്യയെ ഉപേക്ഷിച്ച്, മക്കളെ ഉപേക്ഷിച്ച്, മണിയറ ഉപേക്ഷിച്ച് ഞാൻ അങ്ങേക്ക് കാവലാണ് നബിയേ. അന്ത ഉമ്മുൻ അം അബൂ മറഐന ഫീഹിമാ മിഥ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബിയ, സയ്യിദി ഖൈറൻ നബി. ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഉസ്താദുമാരെക്കാളും മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും തിരുനബിയെ സ്നേഹിക്കണമെന്ന് പറയുന്നത് ചരിത്രത്തിന് മേമ്പൊടിയല്ല, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ജീവിതമാണ്. അല്ലാഹുവിന്റെ റസൂലിന് കാവൽ നിന്നവരാണവർ. അതുകൊണ്ടാണ് സഹാബത്ത് വന്ന് പരിഹാരം ചോദിക്കുന്നത്, സഅദ് തങ്ങളെ യുദ്ധം ചെയ്യാനാകില്ല, പരിഹാരം പറഞ്ഞു തരൂ. മഹാനവർകൾ പറയുകയാണ്, സഹാബത്തെ നിങ്ങളെല്ലാവരും വരൂ, നിങ്ങൾക്കെല്ലാവർക്കും പരിഹാരമുണ്ട്. നിങ്ങൾ പ്രശ്നത്തിലാണോ, പരിഹാരമിതാ. യുദ്ധമാണോ, പരിഹാരമിതാ. കലാപമാണോ, പരിഹാരമിതാ. ഇടിമുറികളാണോ, പരിഹാരമിതാ. മ്യാൻമറാണോ നിങ്ങളുടെ പ്രശ്നം, പരിഹാരമിതാ. നിങ്ങളുടെ പ്രശ്നം ഫാസിസമാണോ, പരിഹാരമിതാ. നിങ്ങളുടെ പ്രശ്നം വർഗീയതയാണോ, പരിഹാരമിതാ. നിങ്ങളുടെ പ്രശ്നം വിഭാഗീയതയാണോ, പരിഹാരമിതാ. ഈ പരിഹാരം മദീനയുടെ പരിഹാരമാണ്. നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ എല്ലാത്തിനും പരിഹാരം പറയാൻ പോവുകയാണ്. അതാ റസൂലുള്ളാഹിന്റെ പാഠശാലയിൽ നിന്ന് പഠിച്ച പരിഹാരമാണത്. ആ പരിഹാരമാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ഒരുമിച്ചു കൂടുമോ? സഹാബത്തെല്ലാം ഒരുമിച്ചു കൂടി സഅദ് ബിൻ അബീ വഖാസ് തങ്ങളുടെ ആ സംസാരം കേൾക്കാൻ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്താണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്? അതിനെ നേരിടാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട് എന്ന് മഹാനവർഗിൽ. കാരണം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് പാഠം പഠിച്ചവനാ. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മല പോലെ ഉറച്ച അനുയായികൾ ലോകം വെട്ടിപ്പിടിക്കുന്നത് കൺകൊണ്ട് കണ്ടവനാ. എന്റെ കയ്യിലുണ്ട് പരിഹാരം. നിങ്ങൾക്ക് പ്രശ്നങ്ങളാണോ, നിങ്ങൾക്ക് രോഗങ്ങളാണോ, നിങ്ങളുടെ പ്രശ്നം ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കാതെ പോകുന്ന വിഷയങ്ങളാണോ, നിങ്ങളുടെ പ്രശ്നം ജുഡീഷ്യറികളാണോ, നിങ്ങളുടെ പ്രശ്നം UAPA ആണോ, നിങ്ങളുടെ പ്രശ്നം പ്രതിസന്ധികൾ, ലോകവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും പരിഹാരം എന്റെ കയ്യിലുണ്ട്. സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ എഴുന്നേറ്റെന്ന് നിന്നു. സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്റെ കയ്യിലുണ്ട്, പരിഹാരം പറഞ്ഞു തരട്ടെ. ഈ ടൈഗ്രീസ് ആകുന്ന പ്രശ്നത്തിന് മാത്രമല്ല, കിസറായ തുരത്താൻ മാത്രമല്ല, കൈസറിനെ തുരത്താൻ മാത്രമല്ല, ലോകത്തിലെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയിക്കാനുള്ള പരിഹാരം, ആ പരിഹാരം എന്റെ കയ്യിലുണ്ട് സഹാബ. സഹാബിമാർ കാത് കൂർപ്പിച്ച് കേട്ടിരുന്നു. മഹാനവർകൾ പറയാൻ തുടങ്ങി, സഹാബത്തെ, നിങ്ങൾക്ക് വിജയിക്കണോ, നിങ്ങൾ വിജയികളാകണോ, നിങ്ങൾക്ക് പ്രശ്നങ്ങളെ നേരിടണോ, പ്രതിസന്ധികളെ അറുത്തുമാറ്റണോ, ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും സമുജ്വലമായി നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയണോ, എന്നാൽ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. മഹാനവർകൾ സൽമാനുൽ ഫാരിസി തങ്ങളോട് പറയുകയാണ്, അതാ സൽമാനുൽ ഫാരിസി തങ്ങളെ, നമ്മൾക്കറിയാമല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മതം അത് ഹഖാണ്. ആ മതത്തിന് കരയും കടലും എല്ലാം അധീനമാണ്. ഒരു കാലത്ത്
ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ബ്രിട്ടനിന്റെ പാർലമെന്റിൽ പ്രസംഗിച്ച ഗ്ലാഡ്സന്റെ നാട്ടിലാണ് ചർച്ചുകളിൽ വിലക്ക് വെച്ചിട്ടത് വാങ്ങിയിട്ട് മുസ്ലിമീങ്ങൾ പള്ളി നടത്തുന്നത്. ഒരു കാലഘട്ടത്തിൽ മുസൽമാൻ എന്ന് പറയുന്നവരെ മുസ്ലിമാണോ എന്ന് ചോദിച്ച തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വിധ്വംസക പ്രവർത്തനങ്ങളുടെ എണ്ണമെല്ലാം ഉറവിടങ്ങളാണ് എന്ന് മുദ്രകുത്തി വിചാരണ ചെയ്ത നാടുകളിലാണ് ഇന്ന് ഇസ്ലാം വളർന്നു പന്തലിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഇന്ന് ഇസ്ലാം അതിശക്തമായി ഉയർത്തെഴുന്നേൽക്കുന്നത്. നമ്മൾ അറിയാതെ പോകരുത്. സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞു, കരയും കടലും എല്ലാം സമം, ഇത് വെളിച്ചമാണ്. വിശുദ്ധ ഇസ്ലാമാകുന്ന വെളിച്ചം, ആ വെളിച്ചം ലോകത്തെ എല്ലാ മനുഷ്യരുടെ മനസ്സിലേക്കും പകരേണ്ട വെളിച്ചമാണ്. അന്യമതസ്ഥന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ കെട്ടുപോകുന്ന വെളിച്ചമല്ല വിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം. അന്യനോട് പുഞ്ചിരിച്ചാൽ, അയൽവാസിയോട് സഹതാപത്തോടെ പെരുമാറിയാൽ, സഹകരിച്ചാൽ, അന്യമതമുള്ളവന്റെ കൈകളിൽ തോളത്ത് കൈയിട്ടാൽ, അവന്റെ വിഷമങ്ങളിൽ ആശ്വസിപ്പിച്ചാൽ കെട്ടുപോകുന്ന മതമല്ല ഇസ്ലാം, മറിച്ച് ലോകത്തിന് മുഴുവനും വെളിച്ചം സമ്മാനിച്ച ദർശനമാണ്. ലോകത്തെ വേദനിക്കുന്നവരെ മുഴുവനും ചേർത്ത് പിടിച്ച മത അധ്യാപനമാണ്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറയ്ക്കരുതെന്ന് പറഞ്ഞ പ്രവാചകന്റെ ദർശനമാണ്. ആ ദർശനത്തിന്റെ അനുയായികൾക്ക് ഭീകരവാദിയാകാൻ കഴിയില്ല, തീവ്രവാദിയാകാൻ കഴിയില്ല, പൊട്ടിത്തെറിക്കാൻ കഴിയില്ല, ആടുമേയ്ക്കാൻ പോകാൻ കഴിയില്ല. ആ ദർശനത്തിന്റെ അനുയായികൾ മാലിക് ബിൻ ദീനാർ തങ്ങളെ നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമാണ് അവിടുത്തെ ജീവിതം. ഞാൻ ചോദിക്കട്ടെ, മഹാനവർകൾ ഇവിടെ ഇസ്ലാം പ്രബോധനം ചെയ്യാൻ എത്ര പേരെയാണ് കൊന്നുതള്ളിയത്? ചരിത്രത്തിന് കണക്കു നിരത്തിയൊന്ന് വിവരിച്ചു തരാമോ? മാലിക് ബിൻ ദീനാർ തങ്ങളുടെ കൂടെ വന്നവർ കേരളത്തിൽ മുഴുവൻ പള്ളികൾ വെച്ചില്ലേ? ഞങ്ങളുടെ കൊല്ലത്തും ഒരു പള്ളിയുണ്ട്. ആ പള്ളികൾ വെച്ച സ്വഹാബിമാർ എത്ര അന്യമതസ്ഥരുടെ തലകളാണ് അറുത്തുതള്ളിയത്? ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഇസ്ലാമാകുന്ന വെളിച്ചം, ആ വെളിച്ചം ലോകത്ത് പരക്കേണ്ട വെളിച്ചമാണ്. ആ വെളിച്ചത്തെ തടുത്തു നിർത്താൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. ആ വെളിച്ചത്തെ പരത്തേണ്ടത് വിശ്വാസികളായ നമ്മുടെ ജീവിതം കൊണ്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മദ്ഹാൻ അത് പറഞ്ഞു തീരുന്നതോടെ നമ്മുടെ വേദി അവസാനിക്കും ഇൻഷാഅല്ലാഹ്. മഹാനവറുകൾ പറയുകയാണ്, സ്വഹാബിമാരെ, നിങ്ങൾക്ക് പ്രശ്നങ്ങളാണോ? നിങ്ങൾക്ക് പ്രതിസന്ധിയാണോ? പരിഹാരമിതാ. സ്വഹാബത്ത് കേട്ടിരിക്കുമ്പോഴാണ് മഹാനവറുകൾ പറയുകയാണ്, ഹബീബായ നബിതങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണ് അതാ. നിങ്ങളുടെ ശത്രുക്കളുണ്ടല്ലോ, അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്ര വലിയ ശത്രുവാണെങ്കിലും നിങ്ങളെ തൊടാൻ പറ്റില്ല. പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട്, സ്വഹാബ, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ശത്രുക്കളെ അള്ളാഹു സഹായിക്കും. അങ്ങനെ ഒരു സന്ദർഭം വരാറുണ്ട്. മുസ്ലിമീങ്ങൾക്കെതിരെ അവരുടെ ശത്രുക്കളെ അല്ലാഹു സഹായിക്കും. സ്വഹാബത്തെ, ഇന്നൽ അദുവ ലിയന്തസറു അലൈനാ ലിയന്തസറു അലൈനാ ബിൽ മഅസി. അതാ മഹാനവറുകൾ പറയുകയാണ്, മഹാനവറുകൾ പഠിപ്പിച്ചു തരുകയാണ്, സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ അനുയായികളാകുന്ന മുസ്ലിമീങ്ങൾ അവർക്കെതിരെയുള്ള ശത്രുക്കളെ അള്ളാഹു സഹായിക്കും. എപ്പോഴാണെന്നറിയുമോ? നിങ്ങൾ നന്ദികേടിലാകുമ്പോൾ, നിങ്ങൾ തെറ്റു ചെയ്യുന്നവരാകുമ്പോൾ, നിങ്ങൾ വഴി പിഴച്ചു നടക്കുമ്പോൾ, നിങ്ങളുടെ വഴി ശരിയല്ലാതെയാകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ കുന്നുകൂടുമ്പോൾ, അല്ലാഹു നിങ്ങളുടെ ശത്രുക്കൾക്ക് സഹായം നൽകും. സഹാബ, ആ സമയത്ത് നിങ്ങൾക്ക് ജയിക്കാനാവില്ല.
ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനെ, ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട മുസ്ലിമേ. എന്തേ നമ്മൾ വെല്ലുവിളികൾ നേരിടുന്നു, അതിന്റെ എല്ലാം പരിഹാരമാണ്, അതിന്റെ എല്ലാം മൂലക്കല്ല് അന്വേഷിച്ചു ചെന്നാൽ കാണുന്നത് ഈ വർത്തമാനമാണ്. എന്നാണോ സമുദായം വഴിതെറ്റി നടക്കുന്നത്, അന്ന് സ്വഹാബ നിങ്ങൾ വേട്ടയാടപ്പെടും, സഹാബ നിങ്ങൾ തൂക്കിലേറ്റപ്പെടും, സഹാബ നിങ്ങളുടെ മേൽ ബോംബർ വിമാനങ്ങൾ വരും, സഹാബ നിങ്ങൾ പച്ചക്കറി തിന്നാലും തല്ലിക്കൊല്ലാൻ ആളെയുണ്ടാക്കും, സഹാബ നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിന്റെ മൂലക്കല്ലുകൾ നിങ്ങൾ അന്വേഷിക്കൂ, അതിന്റെ യഥാർത്ഥ കാരണം എവിടെയാണ്? നിങ്ങളുടെ നന്ദി കേടുകളാണ്. അല്ലാഹുവിന് അവനെതിരെ നന്ദി കേടു കാണിക്കുന്നവരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവനാകുന്ന റബ്ബ് അവനെതിരെ നന്ദി കേടു കാണിച്ചവർക്ക് ശത്രുക്കളെ കൊണ്ട് പരിഹാരം നൽകും, സഹാബ. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന വിഷയങ്ങളിൽ നമ്മൾക്ക് ഒരുപാട് സങ്കടങ്ങളില്ലേ? നമ്മളുടെ രാജ്യത്തെ വാർത്തകൾ വായിക്കുമ്പോ ഹൃദയം പൊട്ടുന്നവരില്ലേ? മുസ്ലിമീങ്ങളുടെ അവസ്ഥകൾ വായിക്കുമ്പോ കണ്ണു നനയുന്നവരില്ലേ? ചോദിക്കട്ടെ, ഇതല്ലാതെ നമ്മൾക്ക് എന്താണ് ഇവിടെ പ്രശ്നമുള്ളത്? അറേബ്യൻ രാജ്യങ്ങൾ പെട്രോൾ ഡോളറിന്റെ പണക്കൊഴുപ്പിൽ ജീവിക്കുകയല്ലേ? നമ്മളുടെ ചുറ്റുപാടുമുള്ള മുസ്ലിമീങ്ങൾക്ക് സമ്പത്തില്ലേ? ആരോഗ്യമുള്ള ചെറുപ്പക്കാരില്ലേ? അതാ നമ്മൾ വേട്ടയാടപ്പെടുന്നതിന്റെ കാരണം. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നന്ദി മാറി നിന്നുപോയി. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ തൊട്ട് നമ്മൾ നന്ദി കേടു കാണിച്ചുപോയി. നമ്മളുടെ ജീവിതം തന്നെ ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ, അതാ നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്ര നന്ദി കേടുകളാണ്. അലം നജ്അൽ ലഹു ഐനൈൻ, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നില്ല, രണ്ട് കണ്ണുകളാകുന്ന മഹാ അനുഗ്രഹങ്ങളെ തന്ന രക്ഷിതാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ അനുഗ്രഹങ്ങളെ ചൂണ്ടി ഖുർആൻ ചോദിക്കുന്നില്ലേ? ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ നന്ദി കേടില്ലല്ലേ? ചെറുപ്പക്കാരാ, മൊബൈൽ ഫോണിൽ അശ്ലീലം കാണുകയല്ലേ? ചെറുപ്പക്കാരാ, സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? തിയേറ്ററുകളിൽ പോവുകയല്ലേ? ഫാൻസ് ഷോകൾ നടക്കുകയല്ലേ? അവിടെ നമ്മുടെ സമ്പത്ത് കൊണ്ട് കളയുകയല്ലേ? അനുഗ്രഹങ്ങൾക്കുമേൽ നന്ദി കേടുകളല്ലേ? അല്ലാഹ് തന്ന കൈകൊണ്ട്, കണ്ണുകൊണ്ട്, കാലുകൊണ്ട്, ശരീരം കൊണ്ട് നന്ദി കേട് കാണിക്കുമ്പോ നിങ്ങൾ പേടിക്കൂ. ഭരണാധികാരികളെ കൊണ്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെടാം, ജുഡീഷ്യറികളെ കൊണ്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെടാം, പോരാ നാട്ടുകൂട്ടങ്ങളെ കൊണ്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെടാം, രോഗങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടാം. കാരണം ഒന്നു മാത്രമാണ്, നന്ദി കേടു വന്നുപോയി. ജീവിതത്തിൽ നന്ദി കേടു വന്നോ? സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ 30,000 സ്വഹാബത്തിന് കൊടുക്കുന്ന ഉപദേശമാണ്, മഹാന്മാരുടെ ഉപദേശം അങ്ങനെയാണ്, എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള ഉപദേശമാണ്. ആ ഉപദേശത്തിന്റെ അടിസ്ഥാനം ഇതാണ്, സ്വഹാബ നിങ്ങൾക്ക് നന്ദി കേടു കാണിച്ചു പോയാൽ പാപങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയാൽ, പാകപ്പിഴവുകളിലായി പോയാൽ, പാവപ്പെട്ട പള്ളിയിൽ ഉസ്താദുമാരുടെ ഡോറ് ചവിട്ടി തുറന്ന് അതിനകത്തു കയറി കഴുത്തു മുറിക്കാൻ ഇവിടെ ആളുണ്ടാകും. മുസ്ലിമേ, നിങ്ങളുടെ ജീവിതത്തിൽ പാകപ്പിഴവുകൾ വന്നുപോയാൽ നിങ്ങൾ അഭയാർത്ഥികളാകും. മുസ്ലിമേ, നിങ്ങളുടെ ജീവിതത്തിൽ നന്ദി കേടു വന്നുപോയാൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. മുസ്ലിമേ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹനെ മറക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പരീക്ഷണത്തിലാകും. മുസ്ലിമേ, സഅദ് ഇബ്നു അബീ വഖാസ്
ഇതല്ലേ നമ്മൾ തിരിച്ചറിയേണ്ട യഥാർത്ഥ പാഠം. നമ്മുടെ ജീവിതം വഴിതെറ്റി നടക്കുകയല്ലേ? അതാ നമ്മുടെ ഉമ്മമാര് പള്ളിയിലെ ഉസ്താദ് പറഞ്ഞില്ലേ, ഇഷാ മഗ്‌രിബിന്റെ ഇടയിൽ റബ്ബ് തന്ന കണ്ണുകൊണ്ട് അല്ലാഹ് തന്ന സമ്പത്ത് കൊണ്ടുവച്ച വീടാണ്, ആ വീടിന്റെ നടുത്തളത്തിൽ ടി വിയാണ്, ആ അനുഗ്രഹങ്ങൾ മുഴുവനും റബ്ബിന്റെതാണ്, അകത്തോട്ടെടുക്കുന്ന ശ്വാസവും രക്ഷിതാവിൻ്റെതാണ്, കാണുന്ന കാഴ്ചകളെല്ലാം നന്ദി കേടിന്റെ കാഴ്ചകളാണ്. ഉമ്മ സമുദായം അപകടത്തിലാകുന്നതിന്റെ കാരണം ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നമ്മൾ തന്നെയാണ്. ആ കാണുന്ന കാഴ്ചകൾ അശ്ലീലങ്ങളാണ്, അതാ സീരിയലുകളാണ്, സിനിമകളാണ്, കണ്ടുപോകുന്ന കാഴ്ചകൾ നന്ദി കേടാകുന്നു, മറുഭാഗത്ത് നമ്മൾ വേട്ടയാടപ്പെടുന്നു. നന്ദി കേട് ജീവിതത്തിൽ വന്നുപോയോ? ഇസ്ലാം മുസ്ലിമീങ്ങൾ അനുയായികൾ വേട്ടയാടപ്പെടുകയാണ്. പ്രശ്നങ്ങളില, പ്രതിസന്ധികളില, ഈ പ്രശ്നങ്ങളുടെ കാരണം അവിടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്ത്, ആ സമ്പത്ത്, ആ സമ്പത്ത് ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന വിവാഹങ്ങൾ, നമ്മളുടെ നാടുകളിലെ വിവാഹങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ആർഭാടമുള്ള വിവാഹങ്ങൾ! ആ വിവാഹങ്ങളിൽ നടക്കുന്ന പേക്കൂത്തുകൾ എത്രയാണ്! അല്ലാഹ് തന്ന സമ്പത്ത് കൊണ്ട് മോളുടെ വിവാഹം നടക്കുന്നു, അവിടെ അതാ അന്യ പെണ്ണും ആണും കൂടിക്കലരുന്നു, അവിടെ നടക്കുന്നത് റബ്ബിന് തൃപ്തിയില്ലാത്തതല്ലേ, അല്ലാഹുവിന് തൃപ്തിയില്ലാത്തതല്ലേ വിവാഹ പന്തലുകളിൽ നടക്കുന്നത്! അതാ ചെറുപ്പക്കാരുടെ കോലം കെട്ടലുകൾ കാണുന്നില്ലേ? നിങ്ങൾക്കറിയുമോ, തിരുവനന്തപുരം ജില്ലയിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ അതാ കൗൺസിലറുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി. ഞാൻ എന്റെ പല പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുള്ള വിഷയമാണ്, ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കൗൺസിലറുടെ മുന്നിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇവൾ മിണ്ടുന്നില്ല, 2-3 ദിവസമായി ഇവൾക്ക് സംസാര ശേഷിയില്ല, 2-3 ദിവസമായി ഈ പെണ്ണ് മിണ്ടുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, നിങ്ങളൊന്ന് കൗൺസില് ചെയ്തു തരണം. അയാള് ചോദിച്ചു, എന്തേ മോളെ നിനക്ക് പറ്റിയത്? ഇന്നലെ വരെ സംസാരിച്ച പെൺകുട്ടിയാണ്, വർഷങ്ങൾ കൊണ്ട് സംസാരിക്കാതിരുന്നതല്ല. അവസാനം അതാ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വരുന്നു, അവരോട് ചോദിച്ചു, സത്യം നിങ്ങൾ തുറന്നു പറയുമോ? അവര് പറഞ്ഞു, എന്റെ മകള് 18 വയസ്സുവരെ ഞങ്ങളുടെ കൂടെ ജീവിച്ചു, നിസ്കാരമുള്ള മോളാണ്, ഇസ്ലാം അനുസരിച്ച് ജീവിച്ച പെണ്ണാണ്, എല്ലാ കാര്യങ്ങൾക്കും നല്ല ആക്റ്റീവ് ാണ്, സംസാരിക്കാൻ അറിയാവുന്ന മോളാണ്. പക്ഷേ ഇന്നലെ പുലർച്ചെ, ഇന്നലത്തെ ദിവസം ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു. അതാ ചെറുപ്പക്കാരന്റെ കൂട്ടുകാരെന്ന പേരിൽ ചില ചെറുപ്പക്കാര് കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ കാരണം പെണ്ണ് രാവിലെ മുതൽ സംസാരിക്കുന്നില്ല. വീട്ടിൽ വന്ന് കാണിച്ചു കൂട്ടിയപ്പോ കൃത്രങ്ങളും പേക്കൂത്തുകളുമെല്ലാം അത്രത്തോളം വിശാലമാണ്. അതാ പെൺകുട്ടി നല്ല രീതിയിൽ ജീവിച്ചവളാണ്, അവളെ കഴുതയുടെ പുറത്ത് കയറ്റിയിട്ട് കല്യാണ മാമാങ്കം നടത്തുകയാണ്, പോത്തിന്റെ പുറത്ത് കയറ്റിയിട്ട് യാത്ര ചെയ്യുകയാണ്. അശ്ലീലം വിളിച്ചു പറയുന്ന അനൗൺസ്മെന്റുകളാണ് കല്യാണ വാഹനങ്ങളുടെ അപ്പുറവും ഇപ്പുറവും എല്ലാം കേൾക്കുന്നത്. ഇതെല്ലാം കണ്ട് പരിഭ്രാന്തി പിടിച്ച പെണ്ണിന് മിണ്ടാനാകുന്നില്ല. എന്റെ സമുദായത്തിലെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, ഉമ്മമാരോട് പറയട്ടെ, അനുവദിച്ചുകൂടാ മഹല്ലത്തിലെ ഉഷിരുള്ള ആൺകുട്ടികളെ ഈ കല്യാണ പേക്കൂത്തുകൾ വെച്ച് പൊറുപ്പിച്ചുകൂടാ. ഉഷിരുള്ള ഉമറാക്കളെ, മഹല്ലിലെ കാരണവന്മാരെ അനുവദിച്ചുകൂടാ. ഇമാതിരി പ്രവർത്തനങ്ങളെ നടത്തുന്നവരെ പിടിച്ചിരുത്തിയിട്ട് വേണ്ട പരിഹാരം പറഞ്ഞുകൊടുത്തേ പറ്റൂ. കാരണം ഇസ്ലാം പറയുന്ന വിവാഹവ, ഇസ്ലാം അനുശാസിക്കുന്ന വിവാഹവ, ആ വിവാഹം മനോഹരമായ ഒരാചാരമാണ്, അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, അത് പേക്കൂത്തുകൾ നടത്താനുള്ളതല്ല. ആ
ആ വിവാഹം കൊണ്ട് തെമ്മാടിത്തരങ്ങൾ കാണിക്കാനുള്ളതല്ല, ആ വിവാഹങ്ങൾ കൊണ്ട് നിനക്കറമാദിക്കാനുള്ളതല്ല, നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളതല്ല. ആ വിവാഹം അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത. അതിനെ നേരിടാൻ കഴിയുന്ന ഈ പേക്കൂത്തുകളെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഉശിരുള്ള ആൺകുട്ടികൾ ഓരോ മഹല്ലത്തിലും ഉണ്ടാകണമോ? ഇപ്പൊ ചിലർക്ക് വലിയ പ്രശ്നമാണ്, കല്യാണം നടത്താൻ മഹലിന്റെ അനുവാദമൊന്നും വേണ്ട, കല്യാണം നടത്താൻ മഹലിന്റെ ഒരു അനുവാദവും വേണ്ട, പള്ളിയിൽ ഉസ്താദ് ഖത്തീബ് ഒന്നും വരണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ ഇഷ്ടമുള്ള ആളോടൊപ്പം ഞങ്ങൾ വിവാഹം നടത്തും, പക്ഷേ നിങ്ങൾ ചോദിക്കരുത് എന്നുള്ള ചില ചർച്ചകളൊക്കെയാണ് ഇപ്പൊ ഇന്റർനെറ്റിലൊക്കെ നടക്കുന്നത്. അങ്ങനെയുള്ള ചില തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഞങ്ങളുടെ പെൺകുട്ടി ഇഷ്ടമുള്ളവർക്ക് പിടിച്ചു കൊടുക്കും, പക്ഷേ മഹല്ല് ഞങ്ങളെ പുറത്താക്കരുത്, ഞങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവരൊക്കെ കഷ്ടപ്പെട്ട് മഹല്ലിൽ കൂടുന്നത്? പുറത്തുപോയിക്കൂടെ? മഹല്ലത്തുകൾ ഇസ്ലാമിക അനുഷ്ഠാനങ്ങളുടെയും ഇസ്ലാമിക കർമ്മപദ്ധതികളുടെയും എല്ലാം മേൽനോട്ടം വഹിക്കേണ്ട സംവിധാനങ്ങളാണ് ഈ മഹല്ലത്തുകൾ. അതാത് നാടുകളിൽ നടത്തേണ്ട പ്രബോധന പ്രവർത്തനങ്ങളുണ്ട്. ആ നാട്ടിലെ മുസ്ലിം ഉമ്മത്തിനെ ഏകോപിച്ചു കൊണ്ടുപോവുകയും ഐക്യത്തോടെയും സമാധാനത്തോടെയും അവരെ ഒരുമിപ്പിച്ചു നിർത്തി ഇസ്ലാമിന്റെ കർമ്മപദ്ധതിയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ അവർക്ക് ആഹ്വാനം നൽകേണ്ടത് മഹല്ലത്തുകളാണ്. ആ മഹല്ലത്തുകൾ ആ പദവിയിൽ നിന്ന് പിന്മാറരുത്. അതിനെതിരെ ശബ്ദിക്കുന്നവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ ഊർജവും ഈ മഹല്ലത്തുകൾ ഭരിക്കുന്ന ആൺകുട്ടികൾക്ക് ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മഹല്ലത്തുകളും മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിനും മുസ്ലിം ഉമ്മത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടിയാകണം. ഞാൻ വിഷയത്തിൽ നിന്ന് മാറുകയല്ല, അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് പഠിച്ച പാഠങ്ങളുടെ അവതരണമാണ് മഹാനരായ സഅദ് ബിൻ അബീ വഖാസ് തങ്ങളുടെ സംസാരങ്ങൾ. മഹാനവർകൾ പറഞ്ഞു, നന്ദികേടിലാണോ നിങ്ങൾ ഒന്നും നോക്കേണ്ടതില്ല, നന്ദികേടിലാണോ നിങ്ങൾ സഹായം പ്രതീക്ഷിക്കേണ്ടതില്ല, നന്ദികേടിലാണോ നിങ്ങൾ കൈയുയർത്തേണ്ടതില്ല. ഒരിക്കൽ ചോദിച്ചു സഅദ് ബിൻ അബീ വഖാസ് തങ്ങളോട് ചോദിച്ചു, എന്തേ അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞല്ലോ അല്ലാഹുവേ ഈ സഅദ് ദുആ ചെയ്താൽ നീ സ്വീകരിക്കണേ അല്ലാ എന്നൊരു ദുആ അവിടെ നടത്തി തന്നല്ലോ, എന്താണ് അതിന് കാരണം? സഅദ് തങ്ങളെങ്ങാനും കൈയുയർത്തി ദുആ ചെയ്താൽ പടച്ചവനെ നീ സ്വീകരിക്കണമേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ദുആ ചെയ്തല്ലോ, എന്താണ് അതിന് കാരണം? അതിന് മഹാന്മാര് പറഞ്ഞ മറുപടി, സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ അങ്ങേയറ്റം സൂക്ഷ്മതയുള്ളയാളാണ്. ഏത് വിഷയത്തിൽ? ഹലാലല്ലാത്തൊരു ഭക്ഷണവും മഹാനവർകൾ കഴിച്ചിട്ടില്ല, ഹലാലല്ലാത്തൊരു ഭക്ഷണവും മഹാനവർകൾ കഴിച്ചിട്ടില്ല, ഹലാലല്ലാത്ത ഒരു പിടി ഭക്ഷണം പോലും തന്നെ ആമാശയത്തിലേക്ക് കടത്തിവിട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവിടുന്ന് കൈയുയർത്തിയാൽ സുബ്ഹാനല്ലാഹ്, അപ്പോൾ തന്നെ അതാ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങൾ ഇറങ്ങുകയാണ്. അവിടുന്ന് കൈയുയർത്തി ദുആ ചെയ്താൽ മതി. അതേ ദുആ ചെയ്യുമ്പോ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കുറിക്കേണ്ട വിഷയമാണ്, നമ്മളുടെ പ്രാർത്ഥനകൾ എന്തേ തട്ടിക്കളയപ്പെടുന്നു, നമ്മളുടെ പ്രാർത്ഥനകൾ എന്തേ വലിച്ചെറിയപ്പെടുന്നു, എന്തേ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല. സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ അവിടുന്ന് ഹലാലല്ലാത്തൊരു സമ്പത്തും കഴിച്ചിട്ടില്ല, ഹറാമായൊരു മുതലും അവിടുന്ന് തൊട്ടിട്ടില്ല. മഹാനവർകൾ അദാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് ദീന് പഠിച്ചവരാണ്. അവിടുന്ന് ഹലാലല്ലാത്ത ഒരു സമ്പത്തും പള്ളയിലേക്ക് ചേർത്തവരല്ല. അതുകൊണ്ടാണ് കൈയുയർത്തിയാൽ ദുആഇനെ ഇജാബത്ത് കിട്ടുന്നത്. എന്തേ നമ്മൾ കൈയുയർത്തുമ്പോൾ ഇജാബത്ത് കിട്ടുന്നില്ല, നമ്മുടെ ഭക്ഷണം ഹലാലാണോ? നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. രോഗങ്ങളിലാണ്, പ്രതിസന്ധിയിലാണ്, ബുദ്ധിമുട്ടിലാണ്, എന്തെല്ലാം പ്രശ്നങ്ങളിലാണ്, പരിഹാരമായി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാ. അപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ? ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ? എന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലാണോ? പലിശ കൂടിപ്പോയ കാലമാണ്, അതാ പലിശക്കെടുത്ത പൈസ കൊണ്ടാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ ആ മക്കളുടെ പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടുന്നില്ല, അവര് നേർവഴിക്ക് നടക്കുന്നില്ല.
അവരെ നേർവഴിക്ക് നടക്കുന്നുമില്ല, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നുമില്ല. അതാ നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, റബ്ബിന്റെ സവിധത്തിൽ നിന്ന് ഉത്തരം വരുന്നില്ലേ? റബ്ബിന്റെ സവിധത്തിൽ നിന്ന് നമ്മൾക്ക് ആ ദുആഇന് ഇജാബത്ത് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കൂ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ? എന്റെ സമ്പത്ത് ഹലാലാണോ? അതിൽ പലിശ കൂടിയിട്ടുണ്ടോ? ഞാൻ സി സി അടയ്ക്കുന്നവനാണോ? ബാങ്കിൽ നിന്ന് പലിശ എടുത്തവനാണോ? മൊബൈലിൽ റീചാർജ് ചെയ്യുമ്പോ പലിശ വ്യവസ്ഥയിൽ റീചാർജ് ചെയ്തവനാണോ? എന്നാൽ പേടിക്കേണ്ട വിഷയമാണ്, കൈകൾ ഉയർത്തിയാൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. സഅദ് ബിൻ അബീ വഖാസ് തങ്ങളെ സ്വീകരിക്കും. കാരണം അവിടുന്നോ ഹലാലല്ലാത്തൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. ലോക ചരിത്രത്തിലെ മഹാന്മാരെ മുഴുവനും നിങ്ങൾ നോക്കൂ, അവിടെയെല്ലാം ഈ ഹലാലിന്റെ കഥ കാണുന്നില്ലേ? അതാ മുഹീദീ ശൈഖ് തങ്ങളുടെ ഉപ്പ ഒരു പഴത്തിന്റെ മുതലാളി അന്വേഷിച്ച് നടന്ന ചരിത്രം വായിച്ചിട്ടില്ലേ? അതാ അബൂ ഹനീഫ ഇമാമിന്റെ ഉപ്പ താൻ കഴിച്ചുപോയ പഴത്തിന്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് നടന്നുവെന്ന ചരിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആട് മോഷണം പോയതറിഞ്ഞപ്പോ ജീവിതകാലം മുഴുവനും ആട്ടിറച്ചി കൂട്ടാത്ത സൂക്ഷ്മതയുള്ള മുൻഗാമികളില്ലേ? അവരിൽ നിന്നാണ് ലോകത്തെ നയിക്കുന്ന നല്ല മക്കളുണ്ടായത്. ബാബാ മൂദൂവീന് കുത്തുബായി വന്നുവർ ബാണം അതേലി മികച്ചുവർ സുൽത്താനുൽ ഔലിയ എന്നു പേരുള്ളോവർ സയ്യിദവർ തായോ ബാബായോമാണോവർ. നിങ്ങൾ അങ്ങനെ വന്ന മോനാണ്, സൂക്ഷ്മതയുള്ള ജീവിതത്തിൽ നിന്ന് പിറന്നവരാണ്. ഈ സൂക്ഷ്മത ജീവിതത്തിൽ നിന്ന് മാറി നിന്നു, അതാ കൈകൾ ഉയർത്തുന്നു, ഉത്തരം കിട്ടുന്നില്ല. മക്കള് വഴിതെറ്റുന്നു, മാതാപിതാക്കൾ വിഷമത്തിലാണ്. ഒന്ന് പരിശോധിക്കണേ, നിങ്ങളുടെ സമ്പത്തിൽ എവിടെയെങ്കിലും പലിശ കടന്നു വന്നിട്ടുണ്ടോ? നിങ്ങൾ പണയം കൊടുത്തതിൽ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ? പണയമെടുത്തിടത്ത് പലിശയുടെ ഇടപാട് വന്നിട്ടുണ്ടോ? ജീവിതത്തിൽ നിങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? മഹാനവർഗങ്ങളുടെ ദുആഇന്റെ ഇജാബത്തിന്റെ കാരണം ഇതാ. അങ്ങനെയുള്ള മഹാനാണ് പറഞ്ഞു കൊടുക്കുന്നത്, സ്വഹാബത്തെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അതിജയിക്കും. ഇവിടെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നവുമല്ല, നമ്മൾക്ക് അതിജയിക്കാനുള്ള മരുന്നുണ്ട്. ആ മരുന്ന് ഇതാ നിങ്ങളുടെ കൈകളിൽ. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന് നന്ദി കേട് കാണിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. പടച്ചവന് നന്ദി കേട് കാണിച്ചവൻ എന്റെ കൂട്ടത്തിലുണ്ടോ? അല്ലാഹുവിന്റെ സഹായം നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവൂല. ഇത് കേൾക്കുമ്പോ നിങ്ങൾ അറിയണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പൊ പലിശയുമായി ബന്ധമുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ കുറെ ആളുകൾക്ക് സംശയം തോന്നും. ചിലരൊക്കെ കൈവക്കു ഉസ്താദ് കൊല്ലത്തു നിന്ന് വന്ന് ചോദിച്ചല്ലേ, ഇനി ഞാൻ പലിശയിലാണെന്ന് പറയണ്ട. കുറെ ആളുകൾക്ക് മനസ്സിൽ വിഷമം തോന്നും, അല്ലാ അറിയാതെ പലിശയിൽ പെട്ടുപോയല്ലോ. എന്നാൽ 30,000 അനുയായികൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഓ സഅദ് ബിൻ അബി വഖാസ്, ഞങ്ങൾ അല്ലാഹുവിന് നന്ദി കേടു കാണിച്ചില്ല. അല്ലാഹുവിനോട് നന്ദി കേടു കാണിച്ചിട്ടില്ല. ആ സഹാബിമാരല്ലേ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച് ഇസ്ലാമിന്റെ തേരോട്ടം നടത്തിയത്? മഹാനരായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഭരിക്കുമ്പോഴല്ലേ ഇസ്ലാം മധ്യധരണാഴി കടന്നു പോകുന്നത്, സ്പെയിൻ പിടിച്ചെടുക്കുന്നത്, എത്രയോ രാജ്യങ്ങളിൽ എത്തിച്ചേരുന്നത്? പിന്നെ അതുപോലെ ഒരു വളർച്ച നിങ്ങൾ കാണുന്നുണ്ടോ? സഹാബത്തിന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റി, സഹാബത്തിന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റി ആയിരുന്നു അവരുടെ വിജയത്തിന്റെ യഥാർത്ഥമായ, വിജയത്തിന്റെ പിന്നിലെ യഥാർത്ഥമായ ശക്തി. ആ ക്വാളിറ്റി നമ്മൾക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ വിജയത്തിന്റെ വഴിയിൽ നിന്ന് പതിയെ പിറകോട്ടുപോയി. നമ്മൾക്ക് സമ്പത്തില്ലായ്മയല്ല, ഏറ്റവും നല്ല പണക്കാർ
അറബ് മുതലാളിമാരുടെ ലോകമാണിത്. ഫുട്ബോൾ ക്ലബുകളെ കോടിക്കണക്കിന് മില്യൺ രൂപ കൊടുത്ത് വാങ്ങി കയ്യിൽ വെച്ച് അമ്മാനമാടുന്നവരുടെ ലോകത്താണ് ഐലാൻ കുർദിമാരും അതുപോലെ റോഹിംഗ്യൻ ക്യാമ്പുകളുമെല്ലാം ഉള്ളത്. പാവപ്പെട്ട മുസ്ലിമീങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുന്നത്. നമ്മളുടെ കയ്യിൽ പൈസയുണ്ട്, നമ്മളുടെ കയ്യിൽ അനുയായികളുണ്ട്, കോടിക്കണക്കിന് അനുയായികളുള്ള മതമാണ് ഇസ്ലാം. പക്ഷേ ചെറിയൊരു ശത്രുവിനെ പോലും പ്രതിരോധിക്കാനാകുന്നില്ല. അവിടെയാണ് നമ്മൾ മാലിക് ബിൻ ദീനാർ തങ്ങളുടെയും അവിടുത്തെ പോലെയുള്ള സ്വഹാബത്തിന്റെയും ചരിത്രങ്ങൾ ഒരാവർത്തി കൂടി വായിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന പാഠമാണ് ഇസ്ലാമിന്റെ ക്വാളിറ്റി. ആ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി വിശുദ്ധ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള ആ മനസ്സ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിന്നു. സുബ്ഹാനല്ലാഹ്, മുഴുവനും തകിടം മറിയുകയാണ്, എല്ലാം കൈവിട്ടു പോകും. അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ട പാഠങ്ങൾ, നമ്മൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് തെരുവോരങ്ങളിൽ കിടന്ന മുദ്രാവാക്യം വിളിച്ച് തൊണ്ട പൊട്ടിയലറി തെരുവോരങ്ങളിൽ മുത്തിവാനിലേക്ക് എറിഞ്ഞ് അവിടെ മാത്രം അവസാനിപ്പിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പുറമേയുള്ള മരുന്ന് പുരട്ടലാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളാണ്. ആ ജീവിതങ്ങൾ ലെവലിലേക്ക് വന്നോ, നേരായ വഴിയിലേക്ക് കടക്കുന്നുവോ, അതോടെ നമ്മൾ അജയ്യരാണ്. നിങ്ങൾ വിശ്വാസികളാണോ? നിങ്ങളാണ് ഒന്നാം നമ്പർ ആളുകൾ, നിങ്ങളാണ് സമുന്നതർ. നിങ്ങളെ കടത്തിവെട്ടാൻ ഒരാൾക്കും പറ്റില്ല. ആദ്യം നിങ്ങളുടെ മനസ്സിന്റെ വിശ്വാസം വേണം. നിങ്ങളുടെ ജീവിതത്തിൽ ആ ക്വാളിറ്റി നിലനിർത്തിയേ പറ്റൂ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അതാ മഹാനവറുകൾ രണ്ടാമത് പറയുന്ന സ്വഹാബ, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ. ഈ പ്രതിസന്ധിയെ നമ്മൾക്ക് തരണം ചെയ്യാം. രണ്ടാമതൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങളിൽ വ്യഭിചാരികൾ ഉണ്ടായിക്കൂടാ? നിങ്ങൾക്ക് ടൈഗ്രീസ് മുറിച്ചു കടന്ന് യുദ്ധം ചെയ്യാൻ സഹായമാണോ വേണ്ടത്? നിങ്ങൾക്ക് എന്തെല്ലാം വിഷയത്തിലാണ് സഹായം വേണ്ടത്? നിങ്ങൾ എന്റെ കൂടെ വരൂ, ഞാനത് തരാം. പക്ഷേ വ്യഭിചാരികൾ ഉണ്ടായിക്കൂടാ? വ്യഭിചാരം അധികരിച്ചു പോയ കാലമാണിത്. അതാ വീടുകളിൽ വ്യഭിചാരം അധികരിച്ചു പോയി. ഉമ്മയുടെയും മൂത്തുമ്മയുടെയും മൂത്താപ്പയുടെയും മക്കൾ തമ്മിൽ വ്യഭിചാരമുള്ള കാലമാണ്. കല്യാണത്തിനൊത്തുകൂടിയവർ ബന്ധുജനങ്ങൾ പലരും വ്യഭിചരിക്കുന്ന കാലമാണ്. അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ആരും കാണുന്നില്ല. എല്ലാം നിസാരവൽക്കരിക്കപ്പെട്ടുപോയി. ഇസ്ലാം പറഞ്ഞു തന്ന മറകൾ മാറി നിന്നുപോയി. മാനദണ്ഡങ്ങൾ നഷ്ടപ്പെട്ടുപോയി. അങ്ങനെ പോയപ്പോഴാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ വീണ്ടും വരുന്നത്. അവിടെയാണ് പ്രശ്നങ്ങൾ വീണ്ടും വരിക. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ആ ക്വാളിറ്റി മാറി വ്യഭിചാരം കടന്നു വന്നു. എത്രയോ വൃത്തികെട്ട കഥകൾ നമ്മൾ കേൾക്കുകയാണ്. എത്രയോ ഭർത്തമതികളായ മാതാക്കൾ എത്രയോ അന്യപുരുഷന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു. എത്രയോ നല്ല പെൺകുട്ടികൾ സമുദായത്തിനുള്ളിൽ വളർന്നവർ അന്യ സമുദായക്കാരൻ്റെതും സ്വന്തം സമുദായക്കാരൻ്റെതുമായ കൈപിടിച്ചിറങ്ങി നടക്കുന്നു. കാരണം ജീവിതത്തിൽ നിന്ന് ക്വാളിറ്റി പോയി, വ്യഭിചാരം അധികരിച്ചു പോയി. ജീവിതത്തിൽ ക്വാളിറ്റി ഉണ്ടായിരുന്നൊരു കാലമുണ്ടല്ലോ. പാതിരാത്രിയിൽ നമ്മുടെ ഉമ്മമാര് മൗലിദോതിയ കാലമാണത്, മാലയോതിയ കാലമാണത്. അല്ലാ തീരുഫീരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബര ആലം നോടയവൻ ഏതെല്ലാരുളാലേ ആയേ മോഹമ്മദ ഓർഗീല ആണോവർ. ഇങ്ങനെ മാലപാടിയ കാലത്ത് നിന്ന് നമ്മളുടെ വീടുകളിൽ ടെലിവിഷൻ നിറഞ്ഞപ്പോഴല്ലേ ഓ പ്രിയപ്പെട്ട പിതാക്കളെ മക്കളെ തേടി കോടതി വരാന്തകളിൽ അലമുറയിടേണ്ടി വന്നത്.
ഈ മൗലിദിന്റെ താളം അങ്ങ് നിലച്ചപ്പോഴല്ലേ മക്കളെ തേടി ബ്ലൂ വെയിൽ കളിക്കുന്ന ആൺമക്കൾ ഉണ്ടായതാ. ഈ മൗലിദിന്റെ താളം അങ്ങ് നിലച്ചപ്പോഴല്ലേ മൊബൈലിന് അഡിക്റ്റായ കുട്ടികൾ വന്നതാ. ഈ ബുറുദയുടെ താളം നിലച്ചപ്പോഴല്ലേ ആടുമേയ്ക്കാൻ എല്ലാവർക്കും ഐസിസിൽ പോകാൻ ചിലർക്കെങ്കിലും തോന്നാൻ തുടങ്ങിയതാ. ഈ താളം അങ്ങ് നിലച്ചപ്പോഴല്ലേ നമ്മുടെ വീടിന്റെ ഈമാനിക ചൈതന്യമില്ലാതെയായതാ. നിങ്ങൾ നിങ്ങളുടെ തല മുതിർന്ന തല നരച്ച ഉപ്പാപ്പമാരോട് ചോദിക്കൂ, അവരുടെ കുട്ടിക്കാലം എങ്ങനെയാണ്, അവരുടെ ജീവിതം എങ്ങനെയാണ്. ആ കാലഘട്ടത്തിൽ ഒരു പെണ്ണും പടികടന്നു പോകുന്നില്ല, ഒരു അന്യപുരുഷന്റെയും കൂടെ പടികടന്നു പോകുന്നില്ല, ഒരു കോടതി വരാന്തയിലും വാപ്പമാർ അലമുറയിട്ട് കരയുന്നില്ല. അങ്ങനൊരു കാലുണ്ടായിരുന്നു, അത് കഴിയുന്നു. അത് പേടിക്കേണ്ട വിഷയമാണ്. ജീവിതത്തിലേക്ക് ഇസ്ലാം തിരിച്ചു വരട്ടെ, നമ്മുടെ വീട്ടിലേക്ക് ഇസ്ലാം തിരിച്ചു വരട്ടെ, നമ്മുടെ വീട്ടിലേക്ക് ഇസ്ലാം തിരിച്ചു വരട്ടെ, ഫംഗ്ഷനുകളിലേക്ക് തിരിച്ചു വരട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ സമുന്നതരാ, നമ്മളെ ആർക്കും അതിജയിക്കാനാകില്ല, നമ്മളെ ആർക്കും അത് ജയിക്കാനാകില്ല. അതല്ലാതെ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ പേക്കൂത്തുകളും എല്ലാ പ്രകടനങ്ങളും അതൊക്കെ നൈമിഷികമാണ്. നമ്മൾ തെരുവിൽ സമരത്തില, ഇസ്ലാമിന് വേണ്ടിയുള്ള ജിഹാദില, തെരുവിൽ പ്രകടനങ്ങളാ. ശരീഅത്ത് വിവാദം, മുത്തലാഖ് വിവാദം, മഫ്ത വിവാദം, ഇങ്ങനെ എത്രയോ വിവാദങ്ങൾ, താജ്മഹൽ വിവാദം, ഓരോ വിവാദങ്ങൾ കേൾക്കുമ്പോഴേക്കും ചാടിയിറങ്ങി തെരുവിൽ നമ്മൾ കൈയുയർത്തുകയാണ്. സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ആവശ്യപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ ഈ സമുദായത്തിലെ ചെറുപ്പക്കാരൻ രംഗത്തിറങ്ങണം. പക്ഷേ രംഗത്തിറങ്ങുന്നതിനോടൊപ്പം അവന്റെ പ്രകടനം കഴിഞ്ഞു, അസുര നിസ്കാരമില്ല. അവന്റെ പ്രകടനം കഴിഞ്ഞു, ഇസ്ലാമിന് വേണ്ടി അവൻ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു, ബിരിയാണിക്ക് താഴെയാണ് പാന്റ്. അവൻ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു, അവന്റെ മുടി കരിക്ക് ചെത്തിയതുപോലെയാണ്. എന്താ ചെയ്യാ, ഇസ്ലാം ജീവിതത്തിലില്ലാത്ത ഏത് ഇസ്ലാമിന് വേണ്ടിയാണ് തെരുവിൽ നമ്മൾ വാഗ്വാദങ്ങൾ നടത്തുന്നത്? ജീവിതത്തിലില്ലാതെ പോയ ഏത് ഇസ്ലാമിന് വേണ്ടിയാണ് ഫേസ്ബുക്കിൽ നമ്മൾ അലമുറയിടുന്നത്? ജീവിതത്തിലില്ലാതെ പോയ ഏത് ഇസ്ലാമിന് വേണ്ടിയാണ് നമ്മൾ കമന്റുകൾ പാസാക്കുന്നത്? ജീവിതത്തിലില്ലാതെ പോകുന്ന ഏത് ഇസ്ലാമിന് വേണ്ടിയാണ് നമ്മൾ വേവലാതിപ്പെടുന്നത്? ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ ഇസ്ലാം. രാവിലെ പത്രം വായിക്കുമ്പോ വേവലാതിയ, റോഹിംഗ്യയിലെ മുസ്ലിമീങ്ങൾ, ഗുജറാത്തിലെ മുസ്ലിമീങ്ങൾ, കശ്മീരിലെ മുസ്ലിമീങ്ങൾ, ഡോക്ടർ ഹാദിയ, എല്ലാം വേവലാതികളാ. പക്ഷേ മുറ്റത്ത് കിടക്കുന്ന കാറ പലിശക്കെടുത്ത പൈസയാ. വീട്ടിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുന്ന മകന്റെ പഠന ചെലവ് ബാങ്കിലെ വായ്പയാ. വീട്ടിന്റെ മെയിന്റനൻസ് പണിക്കെടുത്ത പൈസ പലിശയുടെ പുറത്താ. വീട്ടിലെ മകളുടെ ഫംഗ്ഷൻ നടന്ന ഫംഗ്ഷൻ, മകളുടെ കല്യാണ ഫംഗ്ഷൻ, ആണും പെണ്ണും കൂടിക്കലർന്ന ഇസ്ലാമിക വിരുദ്ധ ആചാരങ്ങളാ. എന്നിട്ടും എന്റെ മനസ്സ് തിളച്ചു മറിയുന്നെങ്കിൽ ഒരു കാര്യവുമില്ല, ഒരു കാര്യവുമില്ല. ജീവിതത്തിലെ ഇസ്ലാമാകുന്ന ക്വാളിറ്റി തിരിച്ചു വരാതെ എന്തു ചെയ്തിട്ടും നിർവാഹമില്ല. ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങൾ മദീനയുടെ പാഠങ്ങളാണ്. സഅദ് തങ്ങളുടേത്. മഹാനവർകൾ പറഞ്ഞു, വ്യഭിചാരികളുണ്ടോ എന്റെ കൂടെ നിങ്ങൾക്ക്, നിങ്ങളെ ആവശ്യമില്ല, എന്റെ കൂടെ നിങ്ങളെ ആവശ്യമില്ല. അപ്പോഴും 30,000 അനുയായികൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഓ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളെ, ഞങ്ങളാരും വ്യഭിചരിച്ചവരല്ല. കണ്ണുകൊണ്ട്, കൽബുകൊണ്ട്, കാതുകൊണ്ട്, കാലുകൊണ്ടൊന്നും വ്യഭിചാരത്തിൽ നടന്നവരല്ല ഞങ്ങളെല്ലാം. അല്ലാഹുവിന്റെ അടിമകളാണ്, അവന്റെ തൃപ്തിയിൽ ജീവിച്ചവരാണ്. ചാടി എഴുന്നേറ്റു സഅദ് ഇബ്നു അബി വഖാസ് തങ്ങള്. മഹാനവർകൾ പറഞ്ഞു, സഹാബാ, നമ്മളെ ആർക്കും തോൽപ്പിക്കാനാവില്ല. കിസറായുടെ താഴികക്കുടങ്ങൾക്കും മദാഗിനിന്റെ കോട്ടകൾക്കും പേർഷ്യയുടെ ചക്രവാളങ്ങൾക്കും മലയടിച്ചു വരുന്ന അറബിക്കടലും ടൈഗ്രീസിനുമൊന്നും നമ്മളെ തോൽപ്പിക്കാനാവില്ല. ലോകത്തേതെല്ലാം പ്രശ്നങ്ങളുണ്ടോ നമ്മൾക്കതൊന്നും പുത്തരിയല്ല. കാരണം നമ്മളുടെ ക്വാളിറ്റിയുള്ള ജീവിതങ്ങളാണ്. വരൂ സഹാബ, എന്റെ കൂടെ നിങ്ങൾ വരൂ.
അതാ 30,000-ത്തോളം സ്വഹാബത്ത് വരികയാണ്. അവരൊരുമിച്ചു വന്നു. എവിടെയാണ് വരുന്നത്? അതാ ടൈഗ്രീസ് എന്ന നദിയുടെ അടുത്തു വന്നു നിൽക്കുന്നു. അപ്പോഴാണ് ലോകപ്രശസ്തമായ ലോകപ്രസിദ്ധമായ ടൈഗ്രീസ് നദിയുടെ കരയിൽ സഅദ് ഇബ്നു അബി വഖാസിന്റെ പ്രശസ്തമായ കരങ്ങൾ ഉയരുകയാണ്. അല്ലാഹു, ഞങ്ങളുണ്ടല്ലോ നിന്റെ ദീനിന്റെ പ്രബോധകരാണ്. അല്ലാഹു, മദീനയിൽ നിന്ന് ദീൻ പറയാൻ ഇറങ്ങിയവരാണ് ഞങ്ങൾ. പടച്ചവനെ, ഞങ്ങൾ ടൈഗ്രീസ് എന്ന നദിയുടെ മുന്നിലാണ്, ഞങ്ങളെ സഹായിക്കണേ. അല്ലാഹു, സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളുടെ കയ്യങ്ങുയർന്നു. അതാ ചരിത്രം പറയുകയാണ്, മഹാനവറുകളുടെ കൈ വരുമ്പോഴേക്ക് എല്ലാ അനുയായികൾക്കും അറിയാം റസൂലുള്ളാന്റെ ദുആയാണ്. ഈ മനുഷ്യൻ കൈയുയർത്തിയാൽ ഉത്തരം കിട്ടാതിരിക്കില്ല. മഹാനവറുകൾ കൈതാഴ്ത്തിയിട്ടിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, സഹാബ, ക്വാളിറ്റിയുള്ള ജീവിതങ്ങൾ ഉള്ളവരെ, നമ്മളിതാ ഈ പ്രതിസന്ധി അങ്ങ് തരണം ചെയ്യുന്നു. എന്റെ കൂടെ വരൂ, നിങ്ങളെന്നുറക്ക വിളിക്കൂ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ. സഹാബിമാരൊന്നടങ്കം വിളിക്കുകയാണ്. സഅദ് ഇബ്നു അബി വഖാസ് കുതിരയുടെ കടിഞ്ഞാണ് പിടിക്കുകയാണ്. ശത്രുക്കൾ നോക്കി നിൽക്കുകയാണ്. അതാ ഇസ്ലാമിന്റെ പടനായകൻ ഓടിക്കതച്ചു വരുന്നു. തന്റെ കുതിരയുടെ പുറത്തേറി ടൈഗ്രീസ് എന്ന നദിയുടെ മുകളിലൂടെ ടൈഗ്രീസിന്റെ അടുത്തേക്ക് വരുമ്പോ ശത്രുക്കൾ ചിരിക്കുകയാണ്. സഅദ് ഇബ്നു അബി വഖാസ് പറഞ്ഞു, സഹാബത്തെ വരൂ. ഓരോരുത്തരും വരുമ്പോഴാണ് മഹാനവറുകൾ പറയുന്നു, ഞാൻ ഈ നദി മുറിച്ചു കടക്കുകയാണ്. അതാ സഹാബത്ത് ചോദിച്ചു, കപ്പലുകളില്ല, നമ്മൾക്ക് ഷിപ്പുകളില്ല, ബോട്ടുകളില്ല, പിന്നെ എങ്ങനെയാണ്? അതേ ജീവിതത്തിന്റെ ക്വാളിറ്റി കൊണ്ട്, റബ്ബിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം കൊണ്ട് ഞാനിതാ മുസ്ലിമായ ജീവിതത്തിന്റെ വിശ്വാസധാരയെ നെഞ്ചിലേറ്റെടുത്ത് ജീവിച്ചതിന്റെ ഫലം ടൈഗ്രീസിന്റെ മുറ്റത്ത് അനുഭവിക്കുകയാണ്. ഞാനങ്ങ് പോകാൻ പോകുന്നു, നിങ്ങളും വരൂ. കാരണം നമ്മളുടെ ജീവിതത്തിൽ നന്ദി കേടില്ല, വ്യഭിചാരികളുമില്ല. വരൂ, ഉറക്ക വിളിച്ചോ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അന്തരീക്ഷങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച അതാ മഹാനവറുകളുടെ കുതിര ടൈഗ്രീസിന്റെ ഓളങ്ങളുടെ താഴത്തുകൂടി ഓടിയോടി വന്ന ശത്രുക്കളെ മുഴുവനും നോക്കി നിൽക്കുമ്പോ സഅദ് ഇബ്നു അബി വഖാസ് എന്ന പടനായകന്റെ കുതിര ടൈഗ്രീസിന്റെ മുകളിലൂടെ നടക്കാൻ തുടങ്ങുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ സഅദിന്റെ കുതിര ടൈഗ്രീസിന്റെ മുകളിലൂടെ ഓടുകയാണ്. ഒരു ഇരുമ്പ് പ്ലാറ്റ്ഫോമിലെ പോലെ സഞ്ചരിക്കുകയാണ്. ടൈഗ്രീസിന്റെ നടുമുറ്റത്ത് നിന്ന് മഹാനവറുകൾ വിളിക്കുന്നു, വരൂ സഹാബ, അല്ലാഹു നമ്മുടെ കൂടെയാണ്. വരൂ സഹാബ, പടച്ചവൻ നമ്മളോടൊപ്പമാണ്. വിളിക്കൂ സഹാബ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ശത്രുക്കളെ മുഴുവനും കാത്തു നിൽക്കുമ്പോ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളുടെ കുതിര ടൈഗ്രീസിനെ കീറിമുറിച്ച് മറുഭാഗത്തെത്തി. അതാ കുതിരയുടെ കുളമ്പ് പോലും നനയുന്നില്ല. അല്ലാഹുവിന്റെ സഹായമാണ്.
30,000 അനുയായികൾ ആർത്തലച്ചൊരു നദിയുടെ മുകളിലൂടെ ഓടിക്കതച്ചു മദായിനു നേരെ അടുക്കുമ്പോ ശത്രുക്കൾ ചോദിക്കുന്നു, ഇത് മനുഷ്യരാണോ? ഇത് മനുഷ്യരാണോ? ബദറിന്റെയും ഉഹുദിന്റെയും പോർനിലങ്ങളിൽ സ്വഹാബത്ത് രചിച്ച ആ ത്യാഗസുരഭിലമായ ജീവിതം കണ്ട് അവിടെയും ചോദിച്ചില്ലേ, ഇവരു മനുഷ്യരാണോ? അതേ മനുഷ്യരാണ്, പക്ഷേ ക്വാളിറ്റിയുള്ള മനുഷ്യരാണ്, ജീവിതത്തിൽ ഇസ്ലാമുള്ളവരാണ്. അവരെല്ലാം ഓടിയങ്ങ് കടന്നു, ടൈഗ്രീസിന്റെ മുകളിലൂടെ ഓടിയോടി അപ്പുറത്തെത്തിയിട്ട് അതാ മഹാനവറുകൾ ചോദിക്കുന്നു, ആർക്കെങ്കിലും വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? പടനായകന്റെ ചോദ്യമാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, സഹദ് തങ്ങളെ, മാലിക് ബിൻ മർവാൻ എന്ന മനുഷ്യനാണ് ഞാൻ, എന്റെ കയ്യിൽ ഒരു അമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അമ്പുകൾ മുഴുവനും വെള്ളത്തിൽ വീണുപോയി, ടൈഗ്രീസിന്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു. 30,000 ആളും മറുപുറത്ത് കടന്നു, ഒരാളുടെ അമ്പ് നഷ്ടപ്പെട്ടു. അതാ നമ്മൾ പറയും അത് വേണ്ടാന്ന്, പക്ഷേ അങ്ങനല്ല. സഅദ് ഇബ്നു അബീ വഖാസ് ടൈഗ്രീസിന്റെ മുന്നിലങ്ങ് മുട്ടുകുത്തി നിന്നിട്ട് വിളിച്ചു, അല്ലാഹ്, ഞങ്ങൾ നിന്നെ തവക്കുലാക്കിയവരാണ്, നിന്റെ അനുയായികളാണ്, നിന്റെ ദീനേറ്റവരാണ്, അത് പ്രബോധനം ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ മാലിക് ഇബ്നു ആമിറിന്റെ അമ്പ് തിരിച്ചു തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതാ മാലിക് ഇബ്നു ആമിറിന്റെ അമ്പ് തിരിച്ചു കൊടുത്തു. അൽ മുന്തളം എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഇങ്ങനെ നമ്മുടെ മുൻഗാമികളെ നടന്നു കാണിച്ചു ഒരു ജീവിത ശൈലിയുണ്ട്. ആ ജീവിത ശൈലിയിലേക്കുള്ള തിരിച്ചുപോകല്ലാതെ നമ്മൾക്ക് വിജയിക്കാനാവില്ല. ദുനിയാവ് നമ്മൾക്ക് വേണോ? ആഖിറം നമ്മൾക്ക് വിജയിക്കണോ? തിരിച്ചു നടക്കൂ. സ്വഹാബിമാരുടെ ജീവിതം നമ്മുടെ മുന്നിലുണ്ട്, പ്രശ്നങ്ങളെ അതിജയിച്ചവരുടെ ജീവിതമുണ്ട്, പ്രതിസന്ധികളെ തരണം ചെയ്തവരുണ്ട്, ഏതെല്ലാം വിഷയങ്ങളിൽ ലോകം ജയിച്ചടക്കിയവരുണ്ട്. അവരുടെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു നടക്കൂ. നമ്മൾക്കൊന്നും ഒരു പ്രശ്നമല്ല. ജീവിതത്തിന്റെ ദൂർത്തുകളും ആഡംബരങ്ങളും എല്ലാം മാറ്റിവെക്കൂ. അതാ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ അല്ലാഹു തന്ന നിഅമത്താകുന്ന ഭക്ഷണം കഴിക്കുന്നവരാണ്. അതാ ദൂർത്തത്രയോ നടക്കുകയാണ്. ആവശ്യമുള്ള ഭക്ഷണമല്ല നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത്, ബാക്കി കൊണ്ടുവന്ന് കൊട്ടിക്കളയുകയാണ്. പ്രവാസികളുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹോട്ടലുകളിൽ കയറി ഓർഡർ ചെയ്യുകയാണ്. അതാ ഭക്ഷണം കഴിച്ചിട്ട് അവസാനം ബാക്കിയുള്ളത് കൊണ്ട് കൊട്ടിക്കളയുന്നവരില്ലേ? എത്രയോ ഭക്ഷണങ്ങൾ ഹോട്ടലുകളിൽ ബാക്കി വരുന്നില്ലേ? ഒരു ദിവസം 53 കിലോ ഭക്ഷണം വേസ്റ്റ് മാത്രം വന്നു എന്ന് ഈ അടുത്തൊരു ഹോട്ടലിന്റെ മുതലാളി എഴുതിയത് വായിച്ചില്ലേ? നമ്മുടെ വീടുകളിൽ ഭക്ഷണമുണ്ടാക്കിയിട്ട് അത് കഴിക്കാതെ ബാക്കി വന്നിട്ട് കൊട്ടിക്കളയുന്നില്ലേ? നന്ദിയേടല്ലേ? നിങ്ങൾക്കറിയുമോ ഡൽഹിയിലെ റോഹിംഗ്യൻ ക്യാമ്പിലെ മുസ്ലിമീങ്ങൾ എന്താണ് കഴിക്കുന്നതെന്ന്? ഡെൽറ്റയിലെ സിറിയൻ ക്യാമ്പിലെ മുസ്ലിമീങ്ങളുടെ ഭക്ഷണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ത്യാഗം എന്താണെന്ന്? അതാ ഒരു നേരത്തെ റൊട്ടി കീറി കയ്യിൽ പിടിച്ചിട്ട് തേനിൽ മുക്കി തിന്നിട്ട് മറുപാതി നെഞ്ചോട് ചേർത്ത് പിടിച്ചു, ഉസ്താദേ ഇത് ഞങ്ങൾക്ക് രാവിലെ ഇടത്താഴം കഴിക്കാനുള്ളതാണ്, ഇനി 3 ദിവസം ഭക്ഷണം കിട്ടുകയില്ല. സുഖലോലുപതയുടെ മടിത്തട്ടിൽ ജീവിച്ച അറബികൾ നിന്ന് കരയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഡൽഹിയിലെ തെരുവോരങ്ങളിൽ വലിച്ചെറിഞ്ഞ ചീഞ്ഞളിഞ്ഞ ഫ്രൂട്ട്സുകളും അതാ പച്ചക്കറികളും എടുത്ത് വെട്ടിയരിഞ്ഞ് വൃത്തിയാക്കി കറി വെച്ചു കഴിക്കുന്ന റോഹിംഗ്യൻ ക്യാമ്പിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടേ? ഓർക്കണേ ഉമ്മാ,
ഓർക്കണേ ചെറുപ്പക്കാരാ, നിഅമത്തുകളെ വില കുറച്ചു കണ്ടുകൂടാ, അനുഗ്രഹങ്ങളെ വെറുതെ ആക്കിക്കൂടാ. നമ്മളുടെ സമൂഹം ഒരുപാട് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും എല്ലാം ഉള്ളപ്പോ നമ്മൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് സ്വഹാബത്ത്. അവര് പഠിപ്പിച്ച പാഠമാണിത്. അതാ രോഗങ്ങൾ ഇന്ന് വ്യാപകമാണ്. ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ്? ഡയാലിസിസ് ചെയ്യുന്ന ചെറുപ്പക്കാര് വരെയുണ്ട്, ക്യാൻസർ വന്ന് വീണുപോയവരുണ്ട്. തിരുവനന്തപുരത്ത് RCCയിൽ നിങ്ങൾ ചെന്നു നോക്കൂ, അതാ എത്രയോ മനുഷ്യര് ജീവനോട് മല്ലിടുകയാണ്. ഇങ്ങനെ രോഗം വ്യാപിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗിയെങ്കിലും ഉണ്ടെന്നുള്ള അവസ്ഥയിലാണ്. മാനസികമായി പലരും തകർച്ചയിലാണ്. പരിഹാരമുണ്ട്, നമ്മുടെ മുൻഗാമികളുടെ പരിഹാരമാണത്. ആ പരിഹാരം എന്താണ്? അതാ മലബാറിൽ കോളറ വരക്കുമ്പോ സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങളുടെ പേന ചലിച്ചില്ലേ, മരുന്നെഴുതിയതല്ല. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വല് ഖബറ നബിയൽ ഹുദാ. അതാ മംഗൂസ് മൗലിദിന്റെ വരികളങ്ങനെ വന്നതല്ലേ. മഹാനരായ ബൂസേരി ഇമാമിന് രോഗം വരുമ്പോ അതാ ബുർദയുടെ വരികൾ വരുന്നില്ലേ. അമിൻ തദക്കുരിജി റാനി ബിദി സലമി മസജിദ ദംഅൻജറാ മിമ്മുഖലതി ബിദമി. ബുർദ ചൊല്ലിക്കോ, വീട്ടിൽ സ്വലാത്ത് ചൊല്ലിക്കോ, വീട്ടിൽ മൗലിദ് ചൊല്ലിക്കോ. ക്യാൻസറിനെ പേടിക്കണ്ട. മരുന്നുകൾ തേടി ഹോസ്പിറ്റലുകൾ കയറി അലയാതെ ആത്മീയതയുടെ മാർഗങ്ങളിലേക്ക് തിരിച്ചു നടക്കൂ. പരിഹാരമുണ്ട്. അതാ മൗലിദുകൾ ചൊല്ലൂ, മാലകൾ ചൊല്ലൂ, മഹാന്മാരുടെ മനാഖിബുകൾ ചൊല്ലൂ. വീടുകളിൽ ബറക്കത്ത് വരുന്നുണ്ട്. സ്വലാത്തുകൾ ചൊല്ലൂ, വീടുകളിൽ ഐശ്വര്യം വരാനുണ്ട്. ചെറിയ അസുഖത്തിനും വലിയ ഹോസ്പിറ്റലിൽ പോകുന്ന ഉമ്മമാരില്ലേ? ചെറിയ അസുഖത്തിനും വലിയ സ്കാനിങ്ങുകൾ എഴുതുന്ന ഡോക്ടർമാരെ സമീപിച്ചിട്ട് മിനിമം ഒരു സ്കാനിങ്ങോ എക്സ്റേയോ എടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല എന്ന് പറയുന്നവരില്ലേ? വേണ്ട, അസുഖങ്ങൾ വരുന്നു, രോഗങ്ങൾ വരുന്നു. ആ ഒരു വൈദ്യശാസ്ത്രത്തെയും വിശ്വസിക്കാനാകാത്ത കാലമാണിത്. അതാ ആ സമയത്തെല്ലാം നമ്മൾക്കൊരാള് രക്ഷകരായുണ്ട്. അത് മുൻഗാമികൾ തന്ന പാഠമാണ്. അതാ മഹാനരായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള മദ്ഹാണ് സ്വലാത്തുകളാണ്. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റുമായി കുട്ടികൾ വരും. നല്ല രീതിയിൽ എല്ലാവരും സംഭാവന കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഉടനെ അവസാനിപ്പിക്കും. ഇൻഷാഅല്ലാഹ് നിങ്ങളെല്ലാം ഈ പരിപാടിയിലേക്ക് കാര്യമായി സംഭാവന കൊടുക്കണം. നാളെയും മറ്റന്നാളും ഒക്കെ വയലുള്ളതാണ്, അതിനടുത്ത ദിവസങ്ങളിലൊക്കെ വയലുള്ളതാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അള്ളാഹു സ്വാലിഹായ അമലായി അംഗീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ മുൻഗാമികളുടെ പരിഹാരത്തിന്റെ മാർഗങ്ങൾ, അസുഖം വരുന്നു, സ്വലാത്തുകൾ ചൊല്ലുന്നു, അവരുടെ അസുഖങ്ങൾ മാറി നിൽക്കുന്നു, മൗലിദോതുന്നു, അവരുടെ അസുഖങ്ങൾ മാറുന്നു, ഖസീദത്തുൽ ബുറുദകൾ കേൾക്കുന്നു, അവരുടെ അസുഖങ്ങൾ മാറി നിൽക്കുന്നു, അവർ വിജയത്തിന് വേണ്ടി ബുറുദകളും മാലകളും മൗലിദുകളും ഓതുന്നു. ആ കാലഘട്ടം നമ്മിൽ നിന്ന് അസ്തമിച്ചു പോകുമ്പോഴാണ് വലിയ വലിയ ഹോസ്പിറ്റൽ സംവിധാനങ്ങളെ തേടി, എന്താണ് രോഗമെന്നറിയാതെ, എന്ത് ചികിത്സയാണ് നടത്തേണ്ടതെന്നറിയാതെ ചൂഷണം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് നമ്മളുടെ അനുയായികൾ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പൈസ ഓരോ ഹോസ്പിറ്റലുകളും ചൂഷണം ചെയ്യുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോ പുതിയൊരു രോഗത്തിന്റെ പേര് പറയും. ആ രോഗം ചികിത്സിക്കാൻ വേണ്ടി ഇത്ര പൈസ വേണമെന്ന് പറയും. അതിന് ഇന്ന ഇന്ന ടെസ്റ്റുകൾ വേണമെന്ന് പറയും. പതറുകയാണ് നമ്മൾ. കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആത്മീയത നഷ്ടപ്പെട്ടു പോയി. അതുണ്ടാകാൻ പാടില്ല. ആത്മീയത നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് നമ്മൾക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഉണ്ടാകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നമ്മുടെ മുൻഗാമികൾ നമ്മൾക്ക് പകർന്നു തന്ന പാഠമാണത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പാഠമാണത്. സ്വലാത്തുകളുടെ പിന്നിലെ ചരിത്രമാണത്. ആ ചരിത്രം നമ്മൾ അയവിറക്കി സ്വലാത്തിന്റെ മജ്ലിസിൽ കൃത്യമായി പങ്കെടുക്കണം. ആ മജ്ലിസിൽ വന്നിരുന്ന് ദുആ ചെയ്യണം. ആ മജ്ലിസിൽ വന്നിരുന്ന നമ്മൾ ആമീൻ പറയണം. ആ മജ്ലിസിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. എത്രയോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ഉറുദ എഴുതി. മഹാനവറുകൾ എഴുതിയില്ലേ, വമുന്ദു അൽസം ദുആ كريم دائحه وجدته لخلا في خير ملتزمي റസൂലുള്ളാഹിന്റെ മദഹുമായി ഞാൻ ബന്ധപ്പെടാൻ തുടങ്ങിയ അന്ന് മുതൽ എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് എല്ലാത്തിനും പരിഹാരമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്വലാത്തിലേക്കും മദഹിലേക്കും മജ്ലിസിലേക്കും തിരിച്ചു വരൂ, നമ്മളുടെ രോഗങ്ങൾ മാറും. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നത് കാണാം. അതുകൂടി പറഞ്ഞ് നമ്മുടെ വേദി തൽക്കാലം ഇന്നിവിടെ അവസാനിക്കുകയാണ്. മഹാനവറുകൾ പറയുന്നു, ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു, ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു. എന്തേ ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്നറിയുമോ? ഓരോ കാലടിപ്പാടിലും ആ ചെറുപ്പക്കാരൻ പറയും, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. ഓരോ ചവിട്ടടിക്കും സ്വലാത്ത് ചൊല്ലുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. ആ സമയത്ത് മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തിനാണ് മോനെ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുന്നത്? ഓരോ ചവിട്ടടിയിലും സ്വലാത്ത് ചെല്ലുന്നു. ഹജ്ജിന്റെ വേളയിലാണ് ഞാൻ അയാളെ കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഹജ്ജിന് ചെല്ലേണ്ട ദിക്റുകൾ ഇതല്ലല്ലോ? ഹജ്ജിന് ചെല്ലേണ്ട ദിക്റുകൾ തൽബിയത്തുകൾ എല്ലാം വേറെയല്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വനിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഇങ്ങനെയല്ലേ ഹജ്ജിന്റെ ദിക്റുകൾ? ഇതൊക്കെയല്ലേ ചൊല്ലേണ്ടത്? സ്വലാത്താണോ ചൊല്ലുന്നത് എന്ന് ചോദിച്ചപ്പോഴും ഈ ചെറുപ്പക്കാരനൊന്നും മിണ്ടാതെ ആ ചെറുപ്പക്കാരന്റെ ഓരോ പാദങ്ങളും എടുത്തു വെക്കുന്നതിനനുസരിച്ച് ചെറുപ്പക്കാരൻ ചൊല്ലും, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അവസാനം ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ എന്തിനാണ് നീ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നത്? ഇതെനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? മഹാനവറുകൾ പറഞ്ഞു, ഞാനാണ് സുഫിയാനു സൗരിയാണ്, ലോകം മുഴുവനും കീർത്തി കേട്ട മഹാപണ്ഡിതനാണ്. മഹാനവറുകളോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട തങ്ങളെ, ഞാൻ വലിയ അറിവൊന്നുമുള്ള ആളല്ല, നിങ്ങളെ ഉപദേശിക്കാൻ പറ്റിയ ആളുമല്ല, അതുകൊണ്ട് എന്നെ വെറുതെ വിടുമോ? എന്നെ നിങ്ങൾ വെറുതെ വിടുമോ? ഞാൻ വലിയ ഉപദേശിയൊന്നുമല്ല, നിങ്ങളോ പേരുകേട്ട ആലിമാണല്ലോ. അപ്പോഴാണ് മഹാനവറുകൾ പുറകിൽ കൂടിയിട്ട് പറഞ്ഞു, പോകല്ലേ, എനിക്കിതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പറഞ്ഞു തരൂ. ഓരോ ചവിട്ടടിക്കും നീ എന്തിനാണ് സ്വലാത്ത് ചൊല്ലുന്നത്? അപ്പോഴാണ് ചെറുപ്പക്കാരൻ പറഞ്ഞു, വന്നിരുന്നാൽ ഞാൻ പറഞ്ഞു തരാം. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തേ മോനെ? അതാ മഹാനവറുകളോട് പറഞ്ഞു, ഞാനും എന്റെ ഉമ്മയും കൂടി ഹജ്ജിന് പോവുകയാണ്. ഉമ്മയും ഞാനും കൂടെ ഹജ്ജിന് പോയി. അതാ ഹറമിന്റെ അടുത്തെത്താനാകുന്നു. മരുഭൂമിയിലാണ്, ആരുമില്ല, ഏകാന്തമായ സ്ഥലത്താണ്. അപ്പോഴാണല്ലോ എന്റെ ഉമ്മാന്റെ വയറു വീർത്തു വരാൻ തുടങ്ങി. ഉമ്മയുടെ ഉദരം പള്ള, ആ പള്ള വീർത്തു വീർത്തു വരികയാണ്. സുബ്ഹാനല്ലാഹ്, ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നീരുകെട്ടാൻ തുടങ്ങി.
കാലുകളിൽ നീരുകെട്ടാൻ തുടങ്ങി, വയറ്റിൽ നീരുകെട്ടാൻ തുടങ്ങി, ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ നീരുകെട്ടി തൂങ്ങിയാടാൻ തുടങ്ങിയപ്പോ അതാ ഉമ്മാന്റെ മുഖത്തു ഞാനങ്ങ് നോക്കി, ഉമ്മയുടെ മുഖവും ചുവന്നു തുടങ്ങി. ഉമ്മാന്റെ മുഖമങ്ങ് ചുവന്നു, ശരീരം മുഴുവനും നീരുകെട്ടുകയാണ്. ഞാനാ മരുഭൂമിയിൽ കിടന്ന് വിളിച്ചു, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമോ, ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറയുമോ, ആരെങ്കിലും ഒന്ന് ഓടി വരുമോ, ഞാൻ ഈ മരുഭൂമിയിൽ ഏകനാണ്. പുരുഷന്മാരുടെ ഭാഗത്ത് ബക്കറ്റ് നിങ്ങൾ വിഷമം തോന്നിക്കാണ്, സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് കൊടുത്ത പുസ്തകം ഞങ്ങളെ പരിഗണിച്ചില്ല, വിഷമമൊന്നും വേണ്ടപ്പോ വരും. നിങ്ങളൊക്കെ കാര്യമായി ശബ്ദം ഉണ്ടാക്കരുത്, മജ്ലിസിൽ ശബ്ദം ഉണ്ടാക്കുന്നത് നല്ലതല്ല. അതായത് ചില്ലറകൾ ഇടരുത്, നോട്ട് മാത്രമേ ഇടാവൂ. ശബ്ദം ഉണ്ടാക്കരുത്, അതുകൊണ്ട് നിങ്ങളെല്ലാം കാര്യമായി നല്ല കളറുള്ള നോട്ട് ഇടണം. നല്ല കളറുള്ള നോട്ട് 2000 നല്ല കളറുള്ള നോട്ട് കാണാൻ നല്ല രസമുള്ള നോട്ട് ഇടണം കേട്ടോ. ആ അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനവറുകളോട് ചരിത്രം പറയാൻ എന്റെ ഉമ്മയും ഞാനും അതിന്റെ ഇടയിൽ നിങ്ങളൊക്കെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ നോട്ടിടുന്നതും പൈസ കൊടുക്കുന്നതും ഒക്കെ വേറെ വേറെ ആയിപ്പോ, ചരിത്രം കേൾക്കുന്നതെല്ലാം വേറെ ആയിപ്പോ. ഞാൻ നിർത്തും ഇൻഷാല്ലാഹ്, ഉടനെ നിർത്തും. അപ്പോ മഹാനവറുകൾ പറയുകയാണ്, മഹാനവറുകളോട് പറയുകയാണ്, എന്റെ ഉമ്മാന്റെ ശരീരത്തെല്ലാം നീര് കെട്ടാൻ തുടങ്ങി, ശരീരം മുഴുവനും തടിച്ചു വീർത്ത് നീര് വരാൻ തുടങ്ങി, ശരീരത്ത് നീരുകെട്ടിയിട്ട് ഉമ്മാന്റെ മുഖം അങ്ങോട്ട് മങ്ങാൻ തുടങ്ങി, ഉമ്മയുടെ മുഖം ചുവന്നു വരാൻ തുടങ്ങി. ഞാൻ ആകെ ബേജാറായി പോയി. അതാ മരുഭൂമിയിൽ കിടന്നങ്ങ് വിളിച്ചു, എന്നെ ആരെങ്കിലും സഹായിക്കുമോ? ആരു കേൾക്കാനാണ് മരുഭൂമിയിൽ വിളിച്ചാൽ ഒരാളും സഹായിക്കാൻ വരില്ല. പക്ഷേ എന്റെ ഉമ്മാനെ കണ്ടിട്ട് സഹിക്കുന്നില്ല. ഏതു മക്കൾക്കാണ് ഉമ്മയുടെ അവസ്ഥ കണ്ടാൽ സഹിക്കുക? ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടാൽ സഹിക്കാൻ പറ്റുന്ന മക്കളില്ല. ഉമ്മാന്റെ ശരീരം നീരുകെട്ടുകയാണ്, അതാ മുഖം വിവർണമാണ്. അവസാനം ഉമ്മ നിന്ന നിൽപ്പിൽ നിന്ന് മരുഭൂമിയിലങ്ങ് വീണുപോയി. വേദന കാരണം ഉമ്മാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്, നാക്ക് അതാ കടിച്ചു പിടിക്കുകയാണ്, കൈകൾ കൊണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങളെ മാന്തിപ്പൊളിക്കുകയാണ്, ഉമ്മ കരയുകയാണ്. ഉമ്മ കരഞ്ഞ് കരഞ്ഞ് അതാ മരുഭൂമിയിൽ പരിഭ്രാന്തയായി കിടക്കുമ്പോ അതിനേക്കാൾ വേദനയോടെ ഞാൻ കിടക്കുകയാണ്. അല്ലാ, എന്റെ ഉമ്മാനിതെന്ത് പറ്റി റബ്ബേ, എന്റെ ഉമ്മയ്ക്ക് എന്താണ് പറ്റിയത്? ഉമ്മ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ, ഇതെന്തു വല്ലാത്ത അവസ്ഥയാണ്? ഉമ്മാന്റെ ശരീരം നീരു വന്നല്ലോ, അതാ വീണുപോയല്ലോ. ഞങ്ങള് ഹറമിലെത്തുമോ? ഞങ്ങള് മദീനത്തെത്തുമോ? ഞങ്ങള് മുസ്തലിഫയിലെത്തുമോ? ഞങ്ങള് മിനായിലെത്തുമോ? ഹജ്ജ് ചെയ്യാൻ കഴിയുമോ? ഞങ്ങള് വേവലാതിപ്പെട്ടുകൊണ്ട് ഞാനാ മരുഭൂമിയിൽ കടന്നങ്ങോടി തങ്ങളെ. അതാ ഒരുപാട് നേരം ഓടിയിട്ട് തിരിച്ചു വരുമ്പോഴും മുമ്പത്തേക്കാൾ ഭീകരമായ അവസ്ഥയിലാണ് ഉമ്മ. ഞാൻ അവിടെ അങ്ങിരുന്നു, ഉമ്മാന്റെ തലയെടുത്തെന്റെ മടിയിൽ വെച്ചു, ഒരു രക്ഷയുമില്ല. ഉമ്മാന്റെ കോലം മാറി മാറി വരുന്നു. അപ്പോഴാണ് ഞാൻ എന്റെ മനസ്സിൽ ഒരു അഭയസ്ഥാനം കാണുന്നത്. ആരാണ് അഭയം? എവിടെ നിന്ന് ഉമ്മത്തുകൾ വിഷമം പറഞ്ഞാലും സ്വീകരിക്കാനുള്ള അഭയമുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ ഔഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മദീനത്തെ എന്റെ ഹബീബിന്റെ മേൽ ഞാൻ സ്വലാത്തു ചെല്ലാൻ തുടങ്ങി.
മരുഭൂമിയിലിരുന്ന് ഞാനങ്ങ് സ്വലാത്തു ചൊല്ലി. ഉമ്മ എന്റെ മടിയിലുണ്ട്, ഞാൻ സ്വലാത്തു ചൊല്ലുകയാണ്. ഉറക്ക ഉറക്ക സ്വലാത്തു ചൊല്ലി ഇതിന്റെ ഇടയിൽ വിളിക്കാൻ തുടങ്ങി. യാ റസൂലല്ലാ, ആകാശത്തേക്ക് നോക്കി സ്വലാത്തു ചൊല്ലുന്നതിന്റെ ഇടയിൽ ഞാൻ കാരുണ്യത്തിന്റെ ദൂതരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നു. എന്റെ സദസ് ആണുങ്ങളൊന്ന് എഴുന്നേറ്റു നിൽക്കുമോ? അതാ സുഫിയാർ സൗരി തങ്ങളോട് പറയുകയാണ്, തങ്ങളെ ഞാൻ അവിടെ ഇരുന്നങ്ങ് വിളിച്ചു. ഉമ്മാന്റെ അവസ്ഥ കണ്ടിട്ട് കരഞ്ഞ് കരഞ്ഞ് ഞാൻ പറഞ്ഞു, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അതാ സ്വലാത്തു ചൊല്ലിയിട്ട് ഞാൻ വിളിച്ചു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. ഒരുപാട് നേരം അങ്ങ് കഴിഞ്ഞു. ഉമ്മാന്റെ അവസ്ഥ ഭീകരമാണ്. അപ്പോഴാണ് മരുഭൂമിയുടെ ദൂരത്തൊരാൾ വരുന്നു. നല്ല ശുഭ്രവസ്ത്രധാരിയായ വെള്ളവസ്ത്രം ധരിച്ച ഒരാള് നടന്നു നടന്നു വരികയാണ്. ഞാൻ ഓടിച്ചെന്ന മനുഷ്യനോട് പറഞ്ഞു, എന്നെയൊന്ന് ഹെൽപ്പ് ചെയ്യണം, എന്നെയൊന്ന് സഹായിക്കണം, എന്നെയൊന്ന് കൈപിടിക്കണം. എന്റെ ഉമ്മ വേവലാതിയിലാണ്, എന്റെ ഉമ്മ രോഗത്തിലാണ്, എന്റെ ഉമ്മാക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്, എന്റെ ഉമ്മ വല്ലാത്ത അവസ്ഥയിലാണ്. ശരീരത്ത് നീര് വന്നുപോയി, മുഖത്ത് ചുവന്നു തുടുത്തുപോയി, കണ്ണുകൾ പുറത്തേക്ക് വന്നുപോയി, നാവ് കടിച്ചു മുറിച്ചുപോയി, ശരീരം വാന്തി പൊളിച്ചുപോയി. ഓ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ സദസ്സിലും എത്രയോ വേദനയുമായി വന്നവരില്ലേ, രോഗങ്ങളുള്ളവരില്ലേ, പ്രതിസന്ധികളിലുള്ളവരില്ലേ, പ്രശ്നങ്ങളിൽ പെട്ടവരില്ലേ, രോഗങ്ങൾ മാറാത്തവരില്ലേ, അതാ ശരീരത്തിന് ബുദ്ധിമുട്ടുകളുള്ളവരില്ലേ, ശരിക്കു പഠിച്ചോ. ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനോട് പറയുകയാണ്, നിങ്ങളൊന്ന് വരണം, എന്റെ ഉമ്മാന് വല്ലാത്ത അവസ്ഥയാണ്, വല്ലാത്ത വേവലാതിയാണ്, വല്ലാത്ത പ്രതിസന്ധിയാണ്. ശുദ്ധവസ്ത്രധാരിയായ മനുഷ്യൻ എന്റെ കൂടെ വന്നിട്ട് എന്റെ ഉമ്മാന്റെ അടുത്ത് വന്നങ്ങിരുന്നു. ഉമ്മ വല്ലാതെ ശ്വാസം വലിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ കൈയെടുത്തിട്ട് ഉമ്മാന്റെ വയറ്റിലൊന്ന് തടവുമ്പോൾ ഞാൻ നോക്കി, സുബ്ഹാനല്ലാ, ശരീരത്ത് നീരുവന്ന അവയവങ്ങളിൽ നീരുവറ്റുകയാണ്. ആ കൈകൊണ്ടിങ്ങനെ തടവുന്നതിനനുസരിച്ച്, ആ കൈകൊണ്ടിങ്ങനെ തടവിക്കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് ശരീരം പഴയ രീതിയിലേക്ക് മാറുകയാണ്. കൈകളിങ്ങനെ ചലിക്കുന്നതിനനുസരിച്ച് ഉമ്മാന്റെ മുഖം വെളുക്കുകയാണ്. ആ കൈകളിങ്ങനെ ചലിക്കുന്നതിനനുസരിച്ച് ഉമ്മ പഴയ കോലത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ രണ്ടു മൂന്ന് തവണ കൈകളങ്ങ് ചലിച്ചപ്പോ അതാ എന്റെ ഉമ്മ പഴയതുപോലെ ആരോഗ്യത്തിലായി എഴുന്നേറ്റ് മരുഭൂമിയിലിരുന്ന സമയത്ത് ഞാനാ വന്നയാളിന്റെ മുഖത്തൊന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, ആരാണെന്നൊന്ന് പറഞ്ഞു തരൂ. ആരുമില്ലാത്ത മരുഭൂമിയിൽ വന്ന, ആരോരുമില്ലാത്ത എനിക്ക് എന്റെ ഉമ്മാന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ എന്റെ ഉമ്മാന്റെ അടുത്ത് വന്നിരുന്ന അവിടുത്തെ കൈകൊണ്ട് തടവി തന്ന, ആ രോഗം മാറ്റി തന്ന, എന്റെ ഉമ്മാനെ തിരിച്ചു തന്ന, എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യമായ എന്റെ ഉമ്മ, ആ ഉമ്മയെ എനിക്ക് തിരിച്ചു തന്ന, പൂർവസ്ഥിതിയിലാക്കി തന്ന അങ്ങ് ആരാണെന്ന് പറയുമോ? എന്റെ മരുഭൂമിയിലെ വിളി കേട്ടു വന്ന അങ്ങ് ആരാണ്? ഒരു പക്ഷികളുമില്ലാത്ത മരുഭൂമിയിൽ പാറിക്കളിക്കുന്ന പക്ഷികളോ പറവകളോ ഓടിക്കളിക്കുന്ന മാൻപേടകളോ ഇല്ല.
ചുറ്റുമൊരാളുമില്ലാത്ത വിജനതയിൽ വന്ന് കൈപിടിച്ച അങ്ങ് ആരാടും. ഉമ്മാണ്ടടുത്തു വന്നിരുന്നവർ തലയൊന്നുയർത്തിയിട്ട് പറഞ്ഞു, മോനെ ഞാൻ ആരാണെന്നറിയുമോ? അന സയ്യിദുൽ മുർസലീൻ അല ഖാതിമുൻ നബീന അല റസൂലു റബ്ബിൽ ആലമീന അല മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് നൂരിൻ മിൻ നൂരില്ലാഹ്. ാണ് സയ്യിദുൽ മുർസലീൻ എല്ലാ പ്രവാചകന്മാരുടെയും പ്രൗഢിയുടെ മേലെയുള്ളയാൾ. ആരാണ് താജുൽ അംബിയാ എല്ലാ പ്രവാചകന്മാർക്കും കിരീടമായി വന്നവർ. ആരാണ് ലോകത്തിന്റെ നേതാവ് അവസാനത്തെ പ്രവാചകൻ? ആരാണ് നിങ്ങൾക്ക് സ്വർഗം തരാനുള്ളവർ? ആരാണ് സ്വർഗം തുറക്കുന്നവർ? ആരാണ് നരകത്തിൽ നിന്ന് പിടിച്ചു നിർത്തുന്നവർ? നിങ്ങളുടെ ഊരക്കെട്ടുകളെ പിടിച്ചു നിർത്തി നരകത്തിലേക്ക് ആപതിക്കാൻ പോകുന്ന നേരം അരുതേ എന്ന് പറഞ്ഞ് കൈകൊണ്ട് തടുത്തു നിർത്തുന്ന ഞാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. കരുണയുടെ സാഗരമാണ് ഞാൻ. ആരുമില്ലാത്ത മഹ്ശറയിൽ മേലയുതിക്കുന്ന സൂര്യന്റെ താഴെ നിന്ന് കത്തുമ്പോ ഞാനാണ് കൈപിടിക്കുന്ന ഷഫീഉൽ വറാ. ആരോരുമില്ലാത്ത ലോകത്ത് നരകത്തിലേക്ക് വഴി നടക്കുമ്പോ ഷഫാഅത്ത് നൽകുന്ന ഞാനാണ് ലോകത്തിന്റെ നേതാവ്. ഞാനാണ് ആമിനാ ബീവിയുടെ പ്രിയപ്പെട്ട മകന്. ഞാനാണ് അബ്ദുല്ലാഹി തഖ്നലുടെ മകന്. ഞാനാണ് അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി. ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. ഞാനാണ് പ്രൗഢിയുടെ അലങ്കാരം. ഞാനാണ് എല്ലാം. ഞാനാണ് റസൂൽ. ഞാനാണ് റബ്ബിന്റെ കാരുണ്യത്തിന്റെ നിദാനം. അര മുഹമ്മദുർ റസൂലുള്ളാഹി. അര മുഹമ്മദുർ റസൂലുള്ളാഹി. അര മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ ജാനകും മരുഭൂമിയിൽ വീണു ആ കൈപിടിച്ചിട്ട് ചോദിച്ചു, നബിയേ അനുയായികളിൽപ്പെട്ട ഞാനാകുന്ന പാവപ്പെട്ടവൻ മരുഭൂമിയിൽ കിടന്ന് കരൾ പൊട്ടി വിളിച്ചപ്പോ എന്നെ വന്ന് സഹായിച്ചല്ലയോ? ആരുമില്ലാത്തടുത്തിന്റെ നിലവിളി കേട്ടില്ലയോ? ആരുമില്ലാത്തടുത്തിന്റെ കൈപിടിച്ചില്ലയോ? ആരുമില്ലാത്തപ്പോ എന്റെ കണ്ടുടച്ചു തന്നില്ലയോ? യാ റസൂലല്ലാ, എന്നെയൊന്നു ഉപദേശിക്കണം നബിയേ. എന്നെയൊന്നു ഉപദേശിക്കണം നബിയേ. അപ്പോഴാണ് തിരുനബിയന്റെ മുന്നിൽ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, മോനെ എപ്പോഴും നീ ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അന്നു മുതൽ ഞാൻ എന്റെ പാദം ഭൂമിയിൽ അമർത്തുമ്പോൾ സ്വലാത്ത് ചൊല്ലും നിങ്ങളെ. ഞാൻ എന്റെ പാദങ്ങൾ ഓരോന്നും ഭൂമിയിൽ ഇളക്കി ഇളക്കി വെക്കുമ്പോ സ്വലാത്ത് ചൊല്ലും നിങ്ങളെ. ഞാൻ എന്റെ ശരീരം ഭൂമിയിലൂടെ നടന്നു പോകുന്ന നേരത്തെല്ലാം സ്വലാത്ത് ചൊല്ലും നിങ്ങളെ. വല്ലാത്ത ലോകമാണ് സ്വലാത്ത് ചൊല്ലിയവരുടെ ലോകമ. വല്ലാത്ത ലോകമാണ് റസൂലുള്ളാനോടടുത്തവരുടെ ലോകമ. അള്ളാഹു നമ്മൾക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ മജ്ലിസ് സംഘടിപ്പിക്കുന്നതിന് നമ്മുടെ ലക്ഷ്യം അതാണ്. റസൂലുള്ളാനോട് നമ്മൾ കടുപ്പമുണ്ടാകണം. സ്വലാത്തിന്റെ വാർഷികം നമ്മൾ സംഘടിപ്പിക്കുന്നത് അതിനാണ്. ഹബീബിനോട് നമ്മൾക്ക് ചേർന്ന് നിൽക്കണം. ആ റസൂലുള്ളാനെ നമ്മൾക്ക് സ്വപ്നത്തിൽ കാണണം. ആ ഹബീബായ നബി തങ്ങളുടെ ജീവിത പദ്ധതിയാകുന്ന തിരു സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവിടുത്തെ സ്വഹാബത്ത് നടന്നുപോയ വഴികളിലൂടെ നമ്മൾ നടക്കണം. എല്ലാത്തിനും പരിഹാരം അവിടെയാണ്. എല്ലാ പ്രശ്നങ്ങളും തീരുന്നത് അവിടെ.
അവിടെയാണ്, എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്നത് അവിടെയാണ്. ഹബീബിന്റെ ജീവിത പദ്ധതി നമ്മൾ ഏറ്റെടുക്കണം. ചെറുപ്പക്കാരെ വേവലാതിപ്പെടേണ്ടി വരില്ല, ഉമ്മമാരെ വിഷമിക്കേണ്ടി വരില്ല. ദുനിയാവും ആഖിറവും കിട്ടാനുള്ള വഴിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. സ്വഹാബത്തിന്റെ വഴിയാകുന്ന റസൂലുള്ളാഹിന്റെ വഴിത്താര, ആ വഴിത്താരയിലൂടെ നടക്കാനുള്ള ആർജവം നമ്മൾക്ക് വേണം. അതിനുവേണ്ടി ദുനിയാവിന്റെ രസങ്ങളെ നമ്മൾ മാറ്റിവെച്ചേ പറ്റൂ. എല്ലാ ദുനിയാവിന്റെ പേക്കൂത്തുകൾക്കും ഒപ്പം നടന്നിട്ട് സമുദായം രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തിരിച്ചു വരണം. ആ വഴിയിലേക്ക് തിരിച്ചു വന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം കൊണ്ട് പ്രേമിച്ച് പ്രണയിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ അല്ലാഹു സ്വർഗ പൂങ്കാവനമാക്കുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഐശ്വര്യവും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാഅല്ലാ നാളെയും മറ്റന്നാളും ഒക്കെ പ്രഗത്ഭരായ ആലിഫിങ്ങളുടെ പ്രഭാഷണങ്ങളുള്ള ദിവസങ്ങളാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വരികയും ഈ വേദി ഇവിടെ സംഘടിപ്പിച്ചിട്ട് നല്ല ചെലവുണ്ടെന്ന് സംഘാടകർ പറയുന്നുണ്ട്. ആ ചെലവിലേക്ക് നിങ്ങളെല്ലാം കാര്യമായി സംഭാവനകൾ നൽകുകയും ഈ വഴിയിലൊക്കെ കൊടുക്കുന്നവർക്ക്, സ്വലാത്തിന്റെ മജ്ലിസിന് കൊടുക്കുന്നവർക്ക് ഒരു കോട്ടവും വരാനില്ല. അതൊക്കെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം കിട്ടാനുള്ള കാരണങ്ങളാണ്. ആ കാരണങ്ങളാകുന്ന ഈ സ്വലാത്തിന്റെ മജ്ലിസുകൾക്ക് സംഭാവനകൾ നൽകി, പള്ളിയുടെ കാര്യങ്ങൾക്ക് സംഭാവനകൾ നൽകി. നമ്മുടെ പള്ളി മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ നാമധേയത്തിലുള്ള പള്ളിയാണ് എന്നറിയുന്നു. ആ പള്ളിക്ക് സംഭാവനകൾ നൽകി, അള്ളാഹുവിന്റെ റസൂലിനെ അഗാധമായി സ്നേഹിച്ച് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി. ഒരു മാസത്തിൽ ഒരിക്കൽ ഒരുമിച്ച് കൂടി ചൊല്ലിയാൽ പോരാ, എല്ലാ ദിവസവും ചൊല്ലി. നമ്മുടെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിച്ച് 100 സ്വലാത്തയല്ലാതെ എന്റെ മക്കളെ നിങ്ങൾ കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞ് ഈ സദസ്സിലുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നാളെ മുതൽ 100 സ്വലാത്ത് ചൊല്ലാതെ ഞാൻ കിടക്കൂല എന്നുറപ്പുള്ളവരൊക്കെ ഒന്ന് കൈയുയർത്തിയെ. എന്നാൽ എന്റെ സംസാരവും നിങ്ങളുടെ കേൾവിയും എല്ലാം വലിയ വലിയ കെട്ടലായി, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പൊരുത്തമുള്ള മജ്ലിസായി. എല്ലാവരും കൈയുയർത്തിയെ. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് 100 സ്വലാത്ത് ഞങ്ങൾ ചൊല്ലും. അൽഹംദുലില്ലാ, അള്ളാഹു തആല ഇച്ചിലം കൂടുള്ള ഈ മുഅ്മിനീങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, ഉമ്മമാരും സ്വലാത്ത് ചൊല്ലണം, സ്വാലിഹാത്തുകളായി, സ്വാലിഹീങ്ങളായി എല്ലാവരെയും അള്ളാഹു അംഗീകരിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നാളെ നിങ്ങളെല്ലാം വന്ന് കാര്യമായി സഹകരിച്ച് ഈ പരിപാടിയുടെ നടത്തിപ്പിലേക്കൊക്കെ കാര്യമായി സംഭാവന ചെയ്യണം. കൊടുക്കുന്നവരാണ് വീണ്ടും കൊടുക്കുക, കാരണം മുഅ്മിനീങ്ങളാണ് കൊടുക്കുക, അവര് തന്നെയാണ് പിന്നെയും കൊടുക്കുക. ചോദിക്കുമ്പോൾ വാരിക്കോരി കൊടുക്കുന്നതാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹു തആല എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ പള്ളിയും അതുപോലെ ബന്ധപ്പെട്ടവരും ഈ നമ്മുടെ പല പള്ളികളുടെയും പരിസര പ്രദേശങ്ങളിൽ അന്തിയുറങ്ങുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരും അള്ളാഹു അവരുടെ കബറിടങ്ങൾ നന്നാക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കാണുമ്പോൾ വീണ്ടും വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അംഗീകരിക്കുമാറാകട്ടെ. മൗലായ സ്വാലി വസല്ലിം ദാനിമാൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി മൗലായ. ഇത്ര നേരം ഞാൻ പറഞ്ഞു എനിക്ക് ക്ഷീണമൊന്നുമില്ല, നിങ്ങളെ കേട്ടത് കേട്ടവർക്ക് അത്രയും ക്ഷീണം ഉണ്ടാവോ? റിൽഖൽഖി കുല്ലിഹി മീ മൗലായ സ്വാല്ലി വസല്ലിം ദാഇമാൻ. മൗലായ
ولن يضيق رسول الله جاهك بي إذا الكريم تحلى باسم منتقم مولاي صلي يا نفس لا تقنطي من زلتي عظمت إن الكبائر في الغفران كالأمام مولاي ما رنحت عذابات البانير حصبا وأطراب العيسى حاد العيس بالنغم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي خير الخلق كلهم يا ربي بالمصطفى يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم صلوا وسلموا على النبي الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمانا يا راج سيدا يا الله رخشدا يا ربي ഞങ്ങളെ ഒരുമിച്ച് കൂടി പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വീകരിക്കണേ അല്ലാ റബ്ബേ ഞങ്ങൾ അടിമകളാണ് പാപികളാണ് ദോഷികളാണ് റബ്ബേ അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി ബിനാ അമലി ലഖദ് നസബ്തു ബിഹി നസല ലദീ ഉഖമീ പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ജീവിതത്തിൽ ഉപകാരമുള്ളതാക്കണേ അല്ലാ അല്ലാ ഞങ്ങളുടെ പാപങ്ങളെ പൊറുത്തു തരണേ അല്ലാ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാ ഞങ്ങളവരുടെ ബറക്കത്തു കൊണ്ട് വഴുത് പറയുന്നവരാണ് റബ്ബേ ദീർഘായുസ് നൽകണേ അല്ലാ പടച്ചവനെ ഞങ്ങൾക്ക് ആഫിയത്തു നൽകണേ അല്ലാ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ രണ്ടും നിന്റെ തൃപ്തിയിലാക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേരും മരണപ്പെട്ടു പോയി റബ്ബേ അല്ലാ ഖബറിടങ്ങളെ സ്വർഗമാക്കണേ അല്ലാ ഖബറിൽ വെളിച്ചം നൽകണേ അല്ലാ ഞങ്ങൾ നിന്റെ സ്വഹാബത്തിനെ പറഞ്ഞ വേദിയാണിത് നിന്റെ ഹബീബിനെ കുറിച്ച് സംസാരിച്ചു തീർന്ന അവസരമാണിത് കാണിച്ചു കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും ഖബറിലാണ് റബ്ബേ ഞങ്ങളെ ഞങ്ങളാക്കിയവർ ഖബറിലാണ് അല്ലാ യാ റബ്ബ് യാ അല്ലാ പടച്ചവനെ ഞങ്ങൾ നാളെ മരിച്ചു പോകുന്ന നേരത്ത് ഞങ്ങൾക്ക് റസൂലുള്ളാന്റെ കാവലു തരണേ അല്ലാ റബ്ബേ ദുനിയാവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റബ്ബേ ഒരുപാട് പ്രതിസന്ധികളിലാണ് അല്ലാ കടങ്ങളുള്ളവരുണ്ട് അല്ലാ വിഷമങ്ങളുള്ളവരുണ്ട് അല്ലാ സാമ്പത്തിക ഞെരുക്കമുണ്ട് അല്ലാ രോഗങ്ങളുണ്ട് അല്ലാ റബ്ബേ നീയാകുന്ന രക്ഷിതാവ് പരിഹരിക്കണേ അല്ലാ
പടച്ചവനെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാടാണ്. ഞങ്ങളുടെ ഉമ്മമാര് പെങ്ങന്മാര് റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര്, ഞങ്ങളുടെ വേദികളിൽ വന്ന മോമിനീങ്ങൾ മോമിനാത്തുകൾ, ചെറുതും വലുതുമായ ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട് അല്ലാ റബ്ബേ. ഞങ്ങളുടെ ബന്ധുജനങ്ങൾ ഭാര്യ സന്താനങ്ങൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാ. വലുതും ചെറുതുമായ എല്ലാ രോഗവും ഷിഫ നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ഷിഫ നൽകണേ അല്ലാ. മാരകമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ അല്ലാ. ക്യാൻസർ വിധിക്കല്ലേ അല്ലാ, ട്യൂമർ വിധിക്കല്ലേ അല്ലാ, ശരീരം കീറിപ്പറിക്കുന്ന രോഗങ്ങൾ വിധിക്കല്ലേ അല്ലാ, മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ വെക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളും മാതാപിതാക്കളെ കാക്കണേ അല്ലാ. പടച്ചവനെ ബന്ധുമിത്രാദികളെ കാക്കണേ അല്ലാ. മരിക്കുന്ന സമയം വരെ ഞങ്ങളുടെ ശരീരത്ത് ഒരു മാരകമായ രോഗത്തിനും മെഡിസിൻ ചെയ്യേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. മരിക്കുന്നതൊരു വാഹനത്തിന്റെ അടിയിലുമാക്കിക്കളയല്ലേ അല്ലാ, റോഡപകടങ്ങളിൽ പെടുത്തിക്കളയല്ലേ അല്ലാ, ശരീരങ്ങൾ റോഡിൽ നിന്ന് വാരേണ്ടി വരുന്ന അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മുൻഗാമികളായ ഉലമാക്കള്, വലിയ മല പോലെയുള്ള അലിഫീങ്ങൾ പലരും യാത്ര പറയുകയാണ് റബ്ബേ, ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്കൊരുപാട് പേരെ ഈ പ്രദേശത്ത് വരുമ്പോ ഓർമ്മ വരാറുണ്ട് റബ്ബേ. വലിയ സയ്യിദന്മാരും സാലിഹീങ്ങളുമായ ഞങ്ങളുടെ മുൻഗാമികൾ, അവർക്ക് ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വങ്ങൾക്കും അഹ്ലു സുന്ന വൽ ജമാഅ പറയാനുള്ള ടം നൽകണേ അല്ലാ. പടച്ചവനെ അവരുടെ തണലിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് അതുവഴിയായി സ്വർഗം നൽകണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ, ഞങ്ങളാകുന്ന പാപികളായ ഏഴകളായ അടിമകൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ഇബിലീസിന്റെ ശർറ് വരുന്ന നേരത്ത്, ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തീർത്ത റസൂലു ഹബീബ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവലു തരണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് കാവലു തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടുകാരും പ്രവർത്തകര് സഹായികളും പലരും, ഒരുപാട് കുട്ടികൾ റോഡപകടങ്ങളിൽ പെട്ടുപോയി റബ്ബേ. ഇവിടെയും ഒരുപാട് ചെറുപ്പക്കാരെ കാണുന്നുണ്ട്. ഞങ്ങളുടെ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നവരും ഒത്തുകൂടുന്നവരിലും ചെറുപ്പക്കാരുണ്ട്. ഒരാളെയും അപകടത്തിലാക്കിക്കളയല്ല റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കെല്ലാം ഈ ദുആഇന്റെ അൻവാഉകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ ഈ വന്ന ഉമ്മമാര് ഞങ്ങളുടെ മജ്ലിസിൽ വന്നവര് അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാ. രോഗങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയം വരെ ഇസ്സത്തോടെ ഞങ്ങൾ ജീവിച്ച് മരിക്കുന്ന സമയം കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بحق سيدنا محمد صلى الله عليه وسلم بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين.
മുർസലീം എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കണം. ഇൻഷാല്ലാ മറ്റൊരവസരത്തിൽ നമ്മൾക്ക് സംസാരിക്കാം. എല്ലാവരും രാത്രി പോയി കിടക്കുന്നവർ, ഇഷാ നിസ്കരിച്ചിട്ടില്ലാത്തവർ നിസ്കരിക്കണം. സുബഹി നിസ്കാരം ആരും ഇതിന്റെ പേരും പറഞ്ഞിട്ട് കലാക്കരുത്. നല്ല വയത് കേൾക്കാൻ പോയിട്ട് രാവിലെ സുബഹി ഇല്ല, അങ്ങനൊരു നിയമമൊന്നുമില്ല. എല്ലാവരും സുബഹി നിസ്കാരം നിലനിർത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.